പ്രൈസ് ദ ലോർഡ്. അരോമാ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി ഇന്ന് അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചന്ദ്രപ്രസാദ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ആകയാൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചന്ദ്രപ്രസാദ് അവരെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. കർത്താവിദാസിനെ അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ കർത്താവിദാസിന് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേര് പാസ്റ്റർ ചന്ദ്രപ്രസാദ്. എന്റെ കുടുംബം, ഭാര്യ, മൂന്ന് മക്കള്. ഞങ്ങള് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഈ ഡൽഹിയുടെ പ്രദേശത്തായിരിക്കും. കർത്താവിദാസിനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിദാസിന്റെ ജീവിതാനുഭവങ്ങളും നല്ല ഓർമ്മക്കുറിപ്പുകളും തുടർമാനമായി സംസാരിക്കുന്നതിനുള്ള സമയമാണ്. കർത്താവിദാസിന് തുടർമാനമായി സംസാരിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പ്രതിയാല് കർത്താവിന്റെ സന്നിധാനത്തിൽ ഇങ്ങനെ ഒരു അവസരം സർവശക്തനായ ദൈവം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാല് ഡാനിയൽ ജോൺ പാസ്റ്റർ അവറുകൾ അരോമാ ടി വിയുടെ ഈ മാധ്യമത്തിലൂടെ എന്റെ സാക്ഷ്യം ഷെയർ ചെയ്യുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ പേര് ചന്ദ്രപ്രസാദ് എന്നാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെല്ലാം ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു. ഞങ്ങള് മാതാവ്, പിതാവ്, ഞങ്ങള് മൂന്ന് സഹോദരങ്ങളായിരുന്നു. എൻ്റെ മൂത്ത രണ്ട് സഹോദരന്മാര്, അതില് ഏറ്റവും മൂത്തയാൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. രണ്ടാമത്തെ ആള് പാസ്റ്റർ ചന്ദ്രപ്രകാശ്. അദ്ദേഹം കർത്താവിന്റെ വേലയിൽ നാട്ടിലായിരിക്കുന്നു. നാട്ടില് പൂയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു കുടുംബത്തോട്. വീട്ടില് അമ്മയുണ്ട്. അമ്മ ഞങ്ങളുടെ കുടുംബത്ത് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയായിരിക്കുന്നു. അമ്മ ആരോഗ്യത്തോടും ബലത്തോടും ആയിരിക്കുന്നു. ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ തുടക്കകാലങ്ങൾ യേശുവിനെ ഞാൻ കണ്ടുമുട്ടിയ ആ കാലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ സർവശക്തനായ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഒരു സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിക്കാലത്ത് ദൈവത്തെ കുറിച്ച് അറിയാനൊന്നും എനിക്കൊരു അവസരവും ലഭിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിലും ദൈവം ചില പ്രത്യേക അനുഭവങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് ദൈവം തന്നിട്ടുണ്ട്. ഞാനത് വളരെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. ദൈവം എത്ര വലിയവനാ. ദൈവം ആരെയും ത്യജിക്കുകയോ അല്ലെങ്കിൽ ആരെയും ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന ദൈവമല്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏകദേശം 8-9 വയസ്സൊക്കെ ഉള്ള സമയങ്ങളിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒന്ന് രണ്ട് ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ട് അവിടെ. ആ ക്രിസ്ത്യൻ ഫാമിലീസിൽ ഞാൻ അവിടെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമുണ്ട്, ജോൺ സാറിന്റെ കുടുംബം. അപ്പൊ ജോൺ സാറിന്റെ കുടുംബത്തിൽ അവരുടെ മൂന്ന് മക്കളാണ്. അതിൽ രണ്ട് അച്ചാച്ചന്മാരുണ്ട്. ആ അച്ചാച്ചന്മാര് ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ ഞങ്ങളെ വിളിക്കും, പ്രകാശ് പ്രസാദേ, നിങ്ങൾ വാ, ഞങ്ങളുടെ ക്രിസ്മസ് കരോളിന് വേണ്ടി നമുക്ക് പോകാം. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞാല് അവരുടെ ഇടവകയിലുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവര് പാട്ടുപാടും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം അവരെല്ലാ ഭവനം അവരുടെ ഇടവകയിലെ എല്ലാ വീടുകളിലും അവർ ചെയ്യും. അപ്പൊ അവര് ഞങ്ങളെയും വിളിക്കും. അവര് വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ സ്റ്റാറ് ഉണ്ട്, അവിടെ വലിയ സ്റ്റാറ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അപ്പൊ ഫ്രണ്ടിൽ സ്റ്റാറ് പിടിച്ചുകൊണ്ട് പോകാനാണ് അവര് ഞങ്ങളെ പ്രത്യേകിച്ച് വിളിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഡ്രം ഉണ്ട്, ആ ഡ്രം ഇങ്ങനെ അടിക്കണം. ഇപ്പം ഞങ്ങള് 22, 23, 24 തീയതികളിലെല്ലാം ഡിസംബർ ഇങ്ങനെ വഴിയോരങ്ങൾ ഈ ഡ്രമ്മും അടിച്ച് സ്റ്റാറും ഒക്കെ പിടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് പറയാം.
അപ്പം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഞങ്ങളെ വിളിക്കുന്നത്, അതിന്റെ ഒരു സ്റ്റാർ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രം അടിക്കാനോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് പറയാനോ. അപ്പൊ ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ ഇടവകയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം തങ്കച്ചായനാണെങ്കിൽ ഒരു 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 ചുക്ക് കാപ്പിയും ഒരു കേക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തോമാച്ചായൻ അതിനപ്പുറമായിട്ടൊരു ഒരു ഒരു ഭക്ഷണം അവിടെ കൊടുക്കും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തമ്പിച്ചായൻ വേറെ, അങ്ങനെ അവിടെ ഒരു ഒരു കോമ്പറ്റീഷൻ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കേക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ക്രിസ്മസിന്റെ പ്രോഗ്രാം. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഈ കേക്ക് കഴിക്കാൻ. ഞാൻ വാസ്തവത്തിൽ ആ കുട്ടിക്കാലത്ത് പോകേണ്ടത് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അത്രയും ടേസ്റ്റ് പരമായുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്ന ആ സമയങ്ങളിൽ, അതുകൊണ്ട് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി കുട്ടിക്കാലം മുതലേ കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് എന്റെ കയ്യിൽ അവര് ഈ മുദ്രാവാക്യം വിളിക്കാനായിട്ട് എന്റെ അടുത്ത് പറയാം, പ്രസാദ് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പറയണം. അപ്പൊ ഞാന് ആ 8-9 വയസ്സുള്ള സമയങ്ങളിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം ഞാൻ എപ്പോഴും അത് ഞാൻ ഓർക്കും. എന്റെ സൺഡേ സ്കൂളാണ്, എന്റെ സൺഡേ സ്കൂൾ സിസ്റ്റം ആകുന്നത്. അപ്പൊ ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞതാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നെന്ന പോലൊരു ദിവസം ദാവീദിന്റെ പട്ടണത്തിൽ നമുക്ക് ആ ഒരു ശിശു ജനിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരണാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നീ പേർ വിളിക്കപ്പെടും. ആധിപത്യം എന്റെ തോളിലിരിക്കും. ഞാൻ സത്യത്തിൽ കേക്ക് തിന്നാൻ വിളിച്ചു പറഞ്ഞ ചില ചില വാക്യങ്ങളായിട്ട് എന്തുവാണെന്ന് പോലും സത്യത്തിൽ അറിയത്തില്ല. അതായത് കർത്താവിന്റെ ഒരു വലിയ വലിയ ഒരു അനുഗ്രഹം, കർത്താവിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം നീ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ അത് മടങ്ങി വരും, നിശ്ചയമായിട്ടും അത് മടങ്ങി വരും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മള് പറയുന്ന വചനങ്ങളും നമ്മള് പറയുന്ന സാക്ഷ്യങ്ങളും ഒന്നും വൃഥാവല്ല, അതിനൊക്കെ പിന്നിൽ ദൈവം ശക്തമായിട്ട് പ്രവർത്തിക്കും. അന്ന് അപ്പം തിന്നാൻ വേണ്ടി വിളിച്ചു പറഞ്ഞ ആ വാക്യങ്ങൾ ഇന്നും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അപ്പം തിന്നാൻ വേണ്ടിയല്ല, ഇന്ന് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് അത് വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്റെ ജീവിതത്തിലെ സൺഡേ സ്കൂൾ, അതാണ് എന്റെ ജീവിതത്തിലെ തുടക്കം. മാത്രമല്ല എന്റെ ഈ ഞാൻ പറഞ്ഞ ഈ ബിജു ചായൻ, റേ ചാൻ എന്ന് പറഞ്ഞ അച്ചച്ചന്മാരുടെ മാതാവുണ്ട്, കുഞ്ഞോളമാമ എന്ന് പറയും. കുഞ്ഞോളമാമ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ഞങ്ങളെ ഒത്തിരി ഒത്തിരി കരുതിയൊക്കെ ചെയ്യുന്ന ഒരു അമ്മാമ. ആ കുട്ടിക്കാലത്ത് അമ്മാമ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മാമ ഞങ്ങളെ എന്നെ വിളിച്ചിരുത്തി സങ്കീർത്തനം വായിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പം അതിന് അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരു ഒരു വഴിത്തിരിവിന്, അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് കിടപ്പുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ പിതാവ് നഷ്ടമായതുകൊണ്ട് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ജീവിതമായിരുന്നു. ഞങ്ങൾ മൂന്ന് സഹോദരങ്ങൾ അവർക്ക് ഇഷ്ടമായ രീതിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഞാന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ വരുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ വന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യനെ അനുസരിക്കാതെ തന്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം, ദൈവത്തെ ഒന്നും അറിയാതെ നടക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഹൃദയത്തിലുള്ള ഒരു വലിയ ആഗ്രഹം, എനിക്കൊരു വലിയ പൈസക്കാരനാകണം, എനിക്ക് പൈസ ഉണ്ടാക്കണം. അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും ഞാൻ താല്പര്യം കാണിച്ചു. എൻ്റെ കുട്ടിക്കാലം ഞാൻ ചെയ്യാത്ത പരിപാടിയില്ല, ഞാൻ എല്ലാ പണികളും ചെയ്യാൻ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അന്ന് തന്നെ എനിക്കൊരു ബിസിനസ്, എൻ്റെ ഹൃദയത്തിൽ ഒരു ബിസിനസിന്റെ ഒരു തന്നെ ഞാൻ അന്ന് കപ്പലണ്ടി കച്ചവടം ഞാൻ ചെയ്യുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അന്ന് ഞാൻ ഈ അവിടെ ഒരു ഞങ്ങളുടെ കൊട്ടാരക്കരയിൽ ഒരു ഒരു മിഠായിക്കടയുണ്ട് തമിഴ്നാട്ടുകാരുടെ, അവരുടെ മിഠായിക്കടയിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് വില കുറഞ്ഞ് മിഠായി കിട്ടും, അതെല്ലാം മേടിച്ചുകൊണ്ടുവന്ന് ഞാൻ കച്ചവടം ചെയ്യുമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഒരു ഒരു ബിസിനസ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ഒരു 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 മനസ്സ് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ അതൊന്നും ഒരു നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് തരാൻ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് കൈത്താങ്ങൽ തരാനൊന്നും ആരുമില്ല. എല്ലാവരും ഞങ്ങളെ പോലുള്ളവർ തന്നെ, ഞങ്ങളുടെ ബന്ധുക്കളും ആയാലും എല്ലാം. അപ്പം അങ്ങനെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാതായിരിക്കുന്ന സമയങ്ങളിൽ പഠിത്തം പോലും നിർത്തേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ ഒരു കേസ് ഉണ്ടായി. ആ കേസിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയല്ല അതിന് എന്റെ പേരെല്ലാം അതിനകത്ത് മാറ്റി. അങ്ങനെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ട് ഞാൻ നാട് വിടുകയാണ്. എൻ്റെ അമ്മ അമ്മയുടെ ആങ്ങളമാരെ ഗുജറാത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൂടെ എന്നെ ഗുജറാത്തിലോട്ട് പറഞ്ഞു വിടുക. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ
ഗുജറാത്തിലോട്ട് പോയി. ഞാൻ ഗുജറാത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മാവന്മാരും അമ്മാവന്മാരും ഞങ്ങളുടെ അമ്മയുടെ കുടുംബക്കാർ തന്നെ ഏകദേശം 40 പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് എൻ്റെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ അവർക്കങ്ങ് ഭയങ്കര എൻകറേജ്മെന്റ് ആയി. അവർ പറയടാ, ഞങ്ങൾ നിന്നെ പോലെ ഒരുത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒരു ലീഡർ ഇല്ല, അപ്പൊ നീ ഒരു ഞങ്ങൾക്ക് വേണ്ടി ഒരു ലീഡറായിട്ട് നിൽക്കണം. അപ്പൊ നിനക്ക് നിന്റെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ നിനക്ക് നല്ല ക്വാളിറ്റി, നിന്നിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് ഞാൻ തോന്നുന്നു. അങ്ങനെ അവിടെ അവരുടെ ഒരു നേതാവായിട്ട്, അത് മാത്രമല്ല എനിക്ക് പെട്ടെന്ന് തന്നെ, ഞാൻ പറഞ്ഞില്ല ഞാൻ പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സംഭവം കിടക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഭാഷ പഠിച്ചു. പെട്ടെന്ന് തന്നെയാണ് ഞാൻ ഭാഷ പഠിച്ചത്. ഞാൻ പഠിച്ച ഹിന്ദിയല്ല, ഞാൻ ആദ്യം പഠിച്ചത് ഗുജറാത്തിയാണ്. ഞാൻ വളരെ നല്ല രീതിയിൽ, ഞാൻ ഈ മലയാളം സംസാരിക്കുന്നത് പോലെ ആ സമയത്ത് ഞാൻ ഗുജറാത്തി സംസാരിക്കുമായിരുന്നു. നല്ല രീതിയിൽ ഗുജറാത്തി സംസാരിച്ച് ശരിക്കും ഞാൻ ആ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചതിനപ്പുറമായിട്ട് ഞാൻ സാമ്പത്തികം ഉണ്ടാക്കിയാണ് ആ കാലഘട്ടത്തിൽ. ഞാൻ എനിക്ക് 18 വയസ്സുള്ളപ്പം ഞാൻ അവിടെ ഒരു റീട്രേഡിങ്ങിന്റെ ഫാക്ടറി തുടങ്ങി ഗുജറാത്തില്, അഹമ്മദാബാദില്, നാരൺപുര എന്ന് പറയുന്ന സ്ഥലത്ത്, സാക്കേതില്, സോള, ഇവിടെല്ലാം ഞാൻ ടയറിന്റെ കടകൾ തുടങ്ങി, വർക്ക്ഷോപ്പുകൾ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിൽ ആഗ്രഹിച്ചതിനപ്പുറമായിട്ടൊരു വലിയ സാമ്പത്തികം ഉണ്ട് അതിൽ വന്നു. അപ്പൊ ഈ കുട്ടിക്കാലത്ത് സാമ്പത്തികം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അഹങ്കാരവും പിന്നെ ആരെയും എന്തു പറയുന്നേ ഒരു മനുഷ്യനെയും വിലയൊന്നും കൊടുക്കാതെ അങ്ങനെയുള്ള ഒരു ജീവിതം ഞാൻ ആ ഗുജറാത്തിൽ അഹമ്മദാബാദില് നയിക്കുകയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ കാലഘട്ടത്തിൽ, എനിക്കൊന്ന് 96, 97, 98 കാലഘട്ടങ്ങളിലാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-90,000 രൂപയോളം ഒക്കെ ഞാൻ ആ സമയത്ത് ഉണ്ടാക്കുമായിരുന്നു. 90,000 രൂപ എല്ലാ മാസവും ഞാൻ സമ്പാദിക്കുന്ന ആ ലെവലിലേക്ക് ഞാൻ മാറി. പക്ഷെ അതുപോലെ തന്നെ ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറി. ഒരു മനുഷ്യൻ എത്രത്തോളം നശിക്കാൻ പറ്റും, ആ ഒരു നാശത്തിലേക്ക് ഞാൻ പോയി. അതാണ് എൻ്റെ അതിൻ്റെ ആ സാമ്പത്തികം എൻ്റെ കയ്യിൽ വന്നതുകൊണ്ടുണ്ടായ ഒരു സംഭവം. കാരണം അതിനെ ഒന്ന് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഒന്ന് ഇത് ചെയ്യാനോ ഒന്നും അറിയത്തില്ല. കിട്ടിയത് അറിയാവുന്ന ഇത് പറയാ ചീട്ട് കളിക്കണം, കള്ളു കുടിക്കണം, കൂട്ടുകാരുമൊത്ത് അടി ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹോബി. ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്ന ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഗുജറാത്തിലൊന്നും ഒരു ദിവസം പോലും അടി ഉണ്ടാക്കാത്ത ദിവസങ്ങളില്ല. ഒരു ദിവസം പോലും ആരെങ്കിലും ഒരാളെ അടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് 2 മേടിക്കും, എന്നാലേ ഉറക്കം വരും, എന്നാലേ പോയി കിടന്ന് ഉറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ അടിക്കും, എന്റെ കൂടെ ആരാണോ വന്നത് അവനെ ഞാൻ അടിക്കും, അവന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അടി വാങ്ങും. ഇങ്ങനെ ഒരു 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 ജീവിതം, ഒരു ഒരു മനുഷ്യൻ നശിക്കാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ നശിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ടയർ കടയിൽ, ഞാൻ റീട്രേഡിങ്ങിന്റെ കട നടത്തുന്നുണ്ടായിരുന്നു, ആ കടയിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടിരുന്ന ടയറുകളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അതിലാരോ സൊല്യൂഷനകത്ത് ആരോ ഓയിൽ എടുത്ത് ഒഴിച്ചിട്ട് അത് ചെയ്തു കൊടുത്ത ടയറുകളെല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് മടങ്ങി വരികയും എനിക്ക് മറ്റ് ടയറും ഈ റബ്ബറൊക്കെ തന്നുകൊണ്ടിരുന്ന ആ കമ്പനിക്കാരെ അവരവിടെ റെയ്ഡ് നടക്കുകയും അവർ പിന്നെ ഞങ്ങൾക്ക് ക്രെഡിറ്റിൽ സാധനം തരാതാകുകയും പെട്ടെന്ന് തന്നെ എല്ലാ രീതിയിലും ഞാൻ 4 നിന്ന് വന്ന് ഒരു ബന്ധിക്കപ്പെട്ട ഒരവസ്ഥ എനിക്കുണ്ടായി. അപ്പൊ ആ സമയത്തൊക്കെ ഞാന് എനിക്ക് എന്തുവാണെന്ന് അറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാല് പിന്നെ ഞാൻ എന്തോ ചെയ്യും. എൻ്റെ വലിയ നല്ല ഒരു സാമ്പത്തിക ഇതായിട്ടൊക്കെ വന്ന ഞാൻ പെട്ടെന്ന് തന്നെ ഞാനങ്ങ് അങ്ങ് താഴെ വീണു. വീണു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ജനത്തിന് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും അത് വ്യക്തമായിട്ട് എനിക്കറിയാം. എന്നോട് സംസാരിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവ് എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ ഒരിക്കല് ഞാനിങ്ങനെ എൻ്റെ കടകള് ഇങ്ങനെ ഞാൻ ബിസിനസ്സൊക്കെ നശിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഇത് സംസാരിക്കുമായിരുന്നു, ചന്ദ്രപ്രസാദെ ഒരു കാര്യം ചെയ്യും, നീ ഇത്രയും നാള് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കി ജീവിച്ചു, നീ പെട്ടെന്ന് ഇനി എങ്ങനെ നിനക്ക് ഒരു താഴ്ന്ന ഇതിലോട്ട് പോകാൻ പറ്റുന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ ആത്മഹത്യ ചെയ്യും, ഇനി നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അന്ന് ഞാൻ ചെയ്തിട്ട് എന്റെ ഞരമ്പ് ഞാൻ കട്ട് ചെയ്തു. ആദ്യം ഞാൻ ചെയ്ത ഞരമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്തോ ദൈവം എന്നെ കണ്ടത് കൊണ്ടായിരിക്കണം, ആ ദൈവം ഉടൻ തന്നെ ആരൊക്കെയോ വന്നെ അവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
അതിനുശേഷം പിന്നീട് ഞാൻ ഇങ്ങനെ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, എടാ നീ നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ബൈക്ക് എടുത്തോണ്ട് സ്കൂട്ടർ എടുത്തോണ്ട് പോകും, സ്കൂട്ടർ എടുത്തോണ്ട് പോയിട്ട് ഹൈവേയില് വണ്ടിയിൽ ഇടിച്ചിട്ട് നീ മരിക്കും, ആത്മഹത്യ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ സ്കൂട്ടർ എടുത്തോണ്ട് പോയി ഹൈവേയിൽ പോയി വണ്ടിയിൽ ഇടിച്ചു. ഇടിച്ച് അവിടെ ഒന്നും വലുതായിട്ടൊന്നും സംഭവിച്ചില്ല, മുഖമെല്ലാം കുറെ പൊട്ടിക്കീറി, ദേഹമൊക്കെ പൊട്ടിക്കീറിയതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ആൾക്കാർ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം വരും, എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം, എന്തോ എന്തോ ഒരു ഒരു ആഗ്രഹം. അപ്പൊ അതില് ആ അമ്മയെ കാണണം, എന്റെ ജ്യേഷ്ഠനെ കാണണം എന്നൊരു ആഗ്രഹം വരാനുള്ള കാരണം, എനിക്ക് 95 സമയങ്ങളിൽ എന്റെ ജ്യേഷ്ഠൻ ആ സമയങ്ങളിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ യൂത്ത് മീറ്റിംഗിന്റെ ഇതിലൂടെ യേശു ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അതിനുശേഷം താൻ കോളേജിൽ നിന്ന് നേരെ ദൈവവചനം പഠിക്കാനായിട്ട് മണക്കാല സെമിനാരിയിലേക്ക് കടന്നു പോവുകയൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹം എനിക്ക് നിരന്തരം ലെറ്റർ ഒക്കെ അയക്കുമായിരുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ലെറ്റർ എനിക്ക് വരുമായിരുന്നു. ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് പറയട്ടെ, നീ മാനസാന്തരപ്പെടണം, നീ മാനസാന്തരപ്പെട്ട് നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം, അല്ലെങ്കിൽ നീ നശിക്കും, നീ നീ നരകത്തിൽ പോകും. ഇങ്ങനൊക്കെ പുള്ളി ഇരിക്കും. ഞാൻ പലപ്പോഴും പുള്ളിയുടെ കത്തുകളൊക്കെ എടുത്ത് വായിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മാവന്മാരെയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇവനൊരു വിവരമുണ്ടോ, എടാ ഞാൻ ഈ ഇത്രയും വർഷമായിട്ട് ഇവിടെ കിടക്കും, എന്നാ എന്റെ അടുത്ത് ചോദിക്കണ്ടടാ, പ്രസാദ് നിനക്ക് സന്തോഷമാണോ, നീ സുഖമായിട്ടിരിക്കുന്നു, അങ്ങനൊന്നുമില്ല, നീ മാനസാന്തരപ്പെടണം, നീ പാപത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്ക് പിന്നീട് അത് മനസ്സിലായത് അദ്ദേഹവും അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, അദ്ദേഹം മുഖാന്തരം അമ്മ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം എവിടെല്ലാം പോയാലും അവിടെയെല്ലാം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ഒരു അനിയനുണ്ട്, ഒരു മുടിയനായ പുത്രൻ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലായിടത്തും അവര് പ്രാർത്ഥനാ വിഷയം എഴുതി കൊടുക്കും. ഏകദേശം 6 വർഷത്തോളം എൻ്റെ മാതാവും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിരന്തരം അവര് പ്രാർത്ഥിച്ചു. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ശക്തിയുണ്ട്. ഞാൻ ഇനി അവൻ എത്ര വലിയ നശിച്ച വ്യക്തിയാണെങ്കിലും ഒരിക്കലും അവൻ രക്ഷപ്പെടത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന എൻ്റെ മാതാവ് ഒരിക്കലും ഞാൻ എന്നെപ്പറ്റി എൻ്റെ കൂട്ടുകാർ പറയും, ഗുജറാത്തിലെ എൻ്റെ കൂട്ടുകാർ പറയുന്നത് ഞാൻ പാകിസ്ഥാൻ സുധരേഗ ഇനെ സുധർണേവാലാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ നന്നാവും, ഇവൻ ഒരിക്കലും നന്നാവത്തില്ല. അപ്പൊ ഞാൻ ഇപ്പോഴൊക്കെ രാജസ്ഥാൻ പഞ്ചാബിലും ഒക്കെ പോയി പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, പാകിസ്ഥാൻ തു വേസേക്ക് വേസേ ഹെ പരമേശ്വരനെ മുജെ ബദൽ ദിയ, ഈ യേശു സഭീ കോ ബദൽ സക്തേ ഹെ എന്ന് വെച്ചാൽ ഞാൻ പറയും, എടാ പാകിസ്ഥാൻ പഞ്ചാബിന്റെ ഒക്കെ ബോർഡറിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ സർവശക്തനായ യേശു എന്നെ മാറ്റി, എന്നെ ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ നിർത്തരുത്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം, ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി വരും. എന്റെ മാതാവിന്റെയും എന്റെ ജ്യേഷ്ഠന്റെയും പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായി, എനിക്ക് എന്റെ ജ്യേഷ്ഠനെ കാണണം, എന്റെ മാതാവിനെ ഒന്ന് കാണണം. അങ്ങനെ ഞാന് ഞാനിത് പറയാനുള്ള കാരണം, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞു ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഗുജറാത്തിൽ തന്നെ ആയിരിക്കുമെന്നായിരുന്നു എന്റെ ചിന്ത. കാരണം ഞാനൊരു ഗുജറാത്തിൽ ഒരു കുറച്ച് വർഷം കൊണ്ട് ഒരു ഗുജറാത്തികളുടെ ഒരു ഭാഗമായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എല്ലാം ഗുജറാത്തികളായിരുന്നു, നല്ല നല്ല ആൾക്കാരാണ്. കാരണം അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് സാമ്പത്തികമായിട്ടെല്ലാം വളർന്നു കഴിഞ്ഞിരുന്നു ഞാൻ. അപ്പം ഒരിക്കലും ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഗുജറാത്തിൽ എന്ന് ചിന്തിച്ചിരുന്ന ഞാനാണ്, എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം എന്റെ അമ്മയെ ഒന്ന് കാണണം. അങ്ങനെ ഞാന് നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഞാൻ അന്ന് ആരോടും ഒന്നും പറഞ്ഞു, കാരണം ഞാൻ എന്റെ ബിസിനസ് എല്ലാം തകർന്ന് ഞാൻ ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കും. എനിക്കൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴേ പെട്ടെന്ന് ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തു, ഞാൻ ആരോടും പറയാതെ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ബാഗ് എടുത്ത് നേരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഒരു മനുഷ്യരോട്, ഈവൻ ഞങ്ങളുടെ ഒറ്റ എൻ്റെ അമ്മാവന്മാരോടും ആരോടും പറയാതെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ഞാൻ കേരളത്തിലോട്ടുള്ള ഒരു ട്രെയിനിൽ ഞാൻ കയറി ഞാൻ വരും. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മദ്യം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മദ്യപിക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് ഞാൻ മദ്യപിക്കും മാത്രമല്ല ഡ്രഗ് അഡിക്ട്സും കൂടാണ് ഞാൻ. ചരസും കഞ്ചാവും ഒക്കെ വളരെ, എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ നാശത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ഇതൊന്നും ഇപ്പം പറയുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നാം ഞാൻ ആരായിരുന്നു എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ ഞാൻ ആരാകുമെന്ന് പറയുന്നതിനോ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഒരു വലിയ
പ്രാധാന്യമില്ല. എന്നാൽ ഞാൻ ആരാണ് എന്ന് വെച്ചാൽ യേശു വന്നാൽ നീ എടുക്കപ്പെടുവോ, ഇതിന് മാത്രമേ ക്രിസ്തീയ പ്രസന്റിനാണ് ഏറ്റവും പ്രാധാന്യം ക്രിസ്തീയ ജീവിതത്തിന് നൽകുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇന്ന് ഞാൻ ആരാണ്, ഞാൻ എൻ്റെ ജീവിതം ഇന്ന് എങ്ങനെയാണ്, ഞാൻ എത്രത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ വിശുദ്ധിയും വേർപാടും, ഞാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, എൻ്റെ പ്രസന്റിന് മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ എനിക്ക് ദർശനമുണ്ട് ഞാൻ ആരാകുമെന്ന്, ഞാൻ എനിക്ക് ദർശനമുണ്ട് ഞാൻ ആരായിരുന്നു എന്നുള്ള ബോധ്യവും എനിക്കുണ്ട്, ഇതെല്ലാം എനിക്കുണ്ട്. പക്ഷെ ഇതിനൊന്നും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതായത് ഞാൻ ആരായിരുന്നു എന്ന് പറയുന്നതിനകത്തോ, അതാണ് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. പക്ഷെ ആ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, സാഹചര്യങ്ങൾ പറയും. ഇതുപോലെ സാഹചര്യങ്ങൾ വരുമ്പം ദൈവമായിട്ട് ഒരുക്കി ചില സാഹചര്യങ്ങൾ വരും, ആ സമയങ്ങളിലൊക്കെ സാക്ഷ്യങ്ങളൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞ്, ഇപ്പൊ സഭകളിൽ പോയാലും ദൈവവചന ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ കൂടുതലായിട്ട് അങ്ങനെ സാക്ഷ്യം പറയാറില്ല. അവർ ചോദിച്ചാൽ അവർ പറയും, പക്ഷേ സാക്ഷ്യം പറയണമെന്ന് പറയപ്പോവാണ് ഞാൻ സാധാരണ പറയുന്നത്. അല്ലെങ്കിൽ ദൈവവചനം ദൈവം തന്നിരിക്കുന്നത് പോലെ പറഞ്ഞ് അങ്ങനെ പോവുക. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്നെ ആ ഒരു ഇത് ഒരിക്കലും, അതായത് ഒരു മനുഷ്യൻ അവൻ ഒരിക്കലും നന്നാവത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും അവൻ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ആ മാതാവിൻ്റെയും ആ സഹോദരന്റെയും പ്രാർത്ഥന അതിനെ മാറ്റിമറിച്ച് ആ ഒരു വേറെ ഒരു ലെവലിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്, ട്രെയിനിലാണ്. ട്രെയിനിൽ ഞാൻ ഇരിക്കുമ്പം ഞാനെപ്പോഴും എൻ്റെ ബാഗില് ഒന്നുമില്ലെങ്കിലും മദ്യക്കുപ്പി എപ്പോഴും എൻ്റെ ബാഗിൽ കാണും, ചരസിന്റെ പാക്കറ്റ് എൻ്റെ ബാഗിൽ കാണും. ഞാൻ ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി, എൻ്റെ ബാഗും ഒക്കെ ഉണ്ട്, എൻ്റെ തുണിയും സാധനവും എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ അതിനകത്ത് ഇരിക്കുക. ഇരുന്നപ്പം ലോക്കൽ കമ്പാർട്ട്മെന്റിലായതുകൊണ്ട് ഗുജറാത്തിലോട്ടൊക്കെ പോകുന്നവർക്കൊക്കെ പാസ്റ്റർക്കൊക്കെ പ്രത്യേക അറിയാം. എന്റെ ഞങ്ങളെല്ലാം മോസ്റ്റ്ലി ആദ്യ കാലങ്ങളിലെല്ലാം ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരുന്നു പോകേണ്ടത്. അപ്പൊ അതിനകത്ത് ആരാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്, ആർക്ക് ആര് സംസാരിക്കാൻ കഴിവുണ്ടോ, ഒരുത്തനെ പിടിച്ചൊന്ന് വരട്ടാൻ കഴിവുണ്ടോ, അവന് ഇരിക്കാനും കിടക്കാനും ഒക്കെ സ്ഥലം കിട്ടും, ബാക്കിയുള്ള പാവങ്ങളെല്ലാം ഇരിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറിയപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ സ്ഥലം എറണാകുളത്തേക്ക് പണിക്ക് വന്നു, ഒത്തിരി അവിടുത്തെ ഗുജറാത്തികൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവര് ഈ സീറ്റുകളെല്ലാം കബ്ജ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ദൈവന്മാരെല്ലാം ഇറക്കി താഴെ ഇരുത്തിയിട്ട് എനിക്കും എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അങ്ങ് കിടക്കണമെന്നൊരു തോന്നല് തോന്നി. ഞാൻ കുറച്ച് മദ്യപിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഇവന്മാരെല്ലാം താഴെ ഇറക്കി, ഈ താഴെ ഇരുന്നവരെ തറയിൽ ഇരുന്നവരെല്ലാം ഞാൻ കയറ്റി മേളിൽ ഇരിക്കുകയും ചെയ്തു. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്ന ഗോവയിൽ മടുകാവ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷന്റെ ഒരു കാട്ടിൽ നിന്നാണ്, സ്റ്റേഷൻ കഴിഞ്ഞ് കുറെ ദൂരം കഴിഞ്ഞ ഒരു കാട്ടിൽ നിന്നാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അത് എന്തുവാ സംഭവിച്ചു എന്നുള്ളത് എനിക്കിന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് എന്നെ എടുത്ത് എറിഞ്ഞു, അത്രയായിരിക്കും, അതായിരിക്കും സംഭവിച്ചത്. അല്ലെങ്കിൽ ഞാൻ ആ മടുകാവിന്റെ സ്റ്റേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 kilometer ദൂരെയായിട്ടാണ് ഞാൻ ഒരു കാട്ടിൽ നിന്നാണ് പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ എഴുന്നേൽക്കാൻ വേണ്ടി ഒന്നുമില്ല, ഞാൻ ആ ഇട്ടിരുന്ന പാൻറും ഉടുപ്പും ആ ഒരു 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 ജൂത്തയും അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു ചെരുപ്പും അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ പേഴ്സ് ഉണ്ട്, ഞാൻ എൻ്റെ പേഴ്സ് എടുക്കണം, എൻ്റെ ബാഗും എല്ലാം നഷ്ടമായി. അപ്പൊ ഞാൻ അവിടെ എഴുന്നേറ്റ് ഞാൻ പേഴ്സ് തുറന്ന് നോക്കിയപ്പം അതിനകത്ത് കുറച്ച് പൈസയുണ്ട്. ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അന്നേരം തിരിച്ച് ഗുജറാത്തിലോട്ട് പോവാം എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുമ്പം അവിടെ വെച്ചൊരു മലയാളിയെ പരിചയപ്പെട്ടു. മലയാളി മീൻസ് കേരളത്തിൽ നിന്ന് ഈ ഒരു ഒരു ഗോവയിൽ ഒരു സ്പെഷ്യൽ കള്ള് കിട്ടും, ആ കള്ള് മേടിക്കാനായിട്ട് ഫിന്നീന്നോ കണ്ടു പറഞ്ഞിട്ട് ഒരു കള്ള് കിട്ടും, എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. ആ സാധനം മേടിക്കാനായിട്ട് അയാൾ വന്നതാ അവിടെ. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കള്ളുകുടിയന്മാരൊരു പ്രത്യേകത, അവർക്ക് പെട്ടെന്ന് ദോസ്തിയാവും, പെട്ടെന്ന് അങ്ങ് ഹൃദയബന്ധങ്ങളും ഭയങ്കര ബന്ധം, ആത്മാർത്ഥ ബന്ധം. ഞാൻ അവനുമായിട്ട് സംസാരിച്ച് 10 minutes കഴിഞ്ഞപ്പോൾ അവനുമായിട്ട് അങ്ങ് ഭയങ്കര പിരിയാബന്ധമായി. അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് നീ ഇവിടെ വരെ വന്നില്ലേ, നീ ഒരു കാര്യം ചെയ്തി നാട്ടിലോട്ട് വന്നിട്ട് പോയി, എന്നാൽ പിന്നെ എന്നാ നാട്ടിലോട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അടുത്ത ഒരു ട്രെയിനിൽ അവിടുന്ന് നാട്ടിലോട്ട് വരുക. നാട്ടിൽ വരുമ്പം ഒന്നുമില്ലാത്തവനെ പോലെ, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ നാട്ടിൽ ഇറങ്ങുമ്പോൾ എൻ്റെ നീലേശ്വരത്തിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പം എന്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല, കയ്യിൽ മുറിഞ്ഞ കൈ കെട്ടി കിട്ടിയ ഈ കൈയുടെ രണ്ട് ഭാഗം ഇങ്ങനെ ഇതിന്റെ തൊലിയല്ലേ ഇളകി പോയാൽ, ഞാൻ ട്രെയിനിൽ നിന്ന് വീണതുകൊണ്ട്. അപ്പൊ അതിങ്ങനെ കെട്ടി ഞാൻ ഇട്ടേക്കുക. ഞാനിങ്ങനെ ഒന്നുമില്ലാത്തവനെ പോലെ ഞാൻ എൻ്റെ എനിക്ക് വീട്ടിലോട്ട് പോകാൻ വയ്യ. ഞാൻ നീലേശ്വരത്ത് വന്നിട്ട് അവിടെ ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്, അവിടുത്തെ ഒരു അമ്പലത്തിന്റെ അവിടുത്തെ ഒരു ആൽത്തറയിൽ ഞാനിങ്ങനെ വന്നിരുന്നു. ഇപ്പോഴത്തേന് ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് ആൾക്കാരുടെ അടുത്തെല്ലാം പറഞ്ഞു പ്രസാദ് വന്നിട്ടുണ്ട്, പ്രസാദ് വന്നു. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചേട്ടൻ ഓടി വന്നു എന്റെ അടുത്ത് പറഞ്ഞു, പോലെ നീ എന്തു സംഭവം, ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ അദ്ദേഹം വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിൽ ചെല്ലുമ്പോൾ അറിയുന്നു പിറ്റേന്ന് ജ്യേഷ്ഠന്റെ വിവാഹമാണ്, ജ്യേഷ്ഠന്റെ വിവാഹമാണ്. അപ്പോൾ അതൊരു വലിയൊരു ഇത് ഞാൻ അറിഞ്ഞതേ ഇല്ല, അദ്ദേഹത്തിന്റെ വിവാഹമാണെന്നോ ഇതൊന്നും അറിഞ്ഞില്ല. അപ്പൊ ജ്യേഷ്ഠന്റെ വിവാഹം. അപ്പൊ പിറ്റേന്ന് രാവിലെ എന്നെ എല്ലാവരും ഇവിടെ വിവാഹത്തിനുണ്ട്. അപ്പൊ എനിക്ക് ആകെ ഉണ്ടെന്ന് ഞാൻ ഇട്ടുകൊണ്ട് വന്ന
ഡ്രസ് അല്ല, അതൊന്നുമില്ല. പിന്നെ ജേഷൻ അന്ന് രാത്രി തന്നെ എന്നെ കൊണ്ടുപോയി എനിക്ക് ഒരു പുതിയ പാന്റ് ഉടുപ്പൊക്കെ അദ്ദേഹം മേടിച്ചു തന്നു. അങ്ങനെ പിറ്റേന്ന് അങ്ങനെ വിവാഹത്തിന് വേണ്ടി പോവാം. വിവാഹത്തിന് വേണ്ടി പോകുമ്പം അപ്പൊ ഞങ്ങളുടെ ചേട്ടന്റെ സഭ എന്ന് പറഞ്ഞ പുത്തൂർ എ ജി സഭയാ, പുത്തൂർ എ ജിയിലെ മുളവന മോഹൻദാസ് എന്ന് പറയുന്ന പാസ്റ്ററുടെ സഭയിലെ അസിസ്റ്റന്റ് ആണ് ഞങ്ങളുടെ ജ്യേഷ്ഠനും. അപ്പം ആ പാസ്റ്റർ, അപ്പം ആ സഭയിലുള്ള അമ്മച്ചിമാരും എല്ലാരും വന്ന് എന്നെ എന്റെ ആയിട്ട് കുറെ വർഷമായിട്ട് അവർക്ക് പരിചയമുള്ളത് പോലെ എന്നോട് സംസാരിക്കുന്നത്, എന്നോട് പറഞ്ഞു ചന്ദ്രപ്രസാദ് നിനക്ക് വേണ്ടി എത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കുവാന്നറിയാം. ഒരമ്മച്ചി വന്നിട്ട് എന്റെ തോളയിൽ കൈയിട്ടിട്ട് പറഞ്ഞു നിനക്ക് വേണ്ടി എത്ര നാളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഭയങ്കര സ്നേഹം, അവർക്ക് തന്നെ ഭയങ്കരമായിട്ട് അറിയാവുന്ന പോലുള്ള രീതിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്നൊന്നും അവരുമായിട്ടൊന്നും ഒന്ന് മിംഗിൾ ആവാൻ ഒന്നും കഴിയുന്നില്ല. കാരണം ഒരു വേറൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു കൾച്ചറായിട്ടായിരിക്കും തോന്നിയത്, അവര് വേറെ ഒരു സംസ്കാരവും പോലെ എനിക്ക് തോന്നി അവരുടെയൊക്കെ. അപ്പം ഞാന് ഇപ്പൊ എനിക്ക് അവരുടെ വിവാഹം, അതൊരു പെന്തക്കോസ് വിവാഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായി. അന്ന് ഞങ്ങള് വിവാഹമൊക്കെ കഴിഞ്ഞു വന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ഞാൻ എന്നും വൈകിട്ട് 10 മണി 11 മണിയാകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ ഇച്ചിരി നേരത്തെ വീട്ടിൽ പോയിരുന്നു. അന്ന് പോലീസ് ഒക്കെ ഞങ്ങളെ പിടിക്കാനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഓടി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോണ്ട് ഒരു 6-7 മണി സമയം. അപ്പൊ അവിടെ വീട്ടിൽ പാട്ടുപാടി അവരെന്നെ ആരാധിക്കുക, ജ്യേഷ്ഠനെ, ജ്യേഷ്ഠത്തി, അമ്മ, ഇവര് 3 പേരും കൂടി ഇങ്ങനെ പാട്ടുപാടി ആരാധിക്കുക. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, നിങ്ങൾ പാട്ടുപാടിയോ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിൽ പോയി ചെയ്യുക, ഇത് ഞങ്ങളുടെ വീടാ, എന്റെ വീടാ, ഇവിടെ നിങ്ങൾക്ക് പാട്ടുപാടാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ എന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ അദ്ദേഹം പെരുംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സുവിശേഷ വേല ആരംഭിച്ചു. അദ്ദേഹം അവിടോട്ട് അങ്ങ് മാറി, അവിടെ പോയി ഒരു വീടൊക്കെ എടുത്ത് അദ്ദേഹം അങ്ങോട്ട് മാറി. ഞാനും അമ്മയും പിന്നെ വീട്ടില് അങ്ങനെ ഞാൻ എന്റെ പഴയതുപോലെ ഞങ്ങള് വാറ്റും ആടിയും ബഹളവും കള്ളുകൂടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോന്നു. അങ്ങനെ ഇരുന്നപ്പോ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകി, വീട്ടിന്റെ കൊച്ചുമായിട്ടൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി. അങ്ങനെ അവര് പോയി കേസ് കൊടുത്തു, പോലീസ് എന്നെ പിടിക്കാനായിട്ട് വരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും, എന്തോ ചെയ്യണം, എവിടെ പോകും, ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുമ്പോ ജ്യേഷ്ഠം വരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ, മോനെ നീ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്നിരിക്കട, നിനക്കൊരു സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ പോലീസിനെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കാനായിട്ടാണ് ഞാൻ ചേട്ടന്റെ കൂടെ പെരുംകുളം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ പോയി അവിടെ താമസിച്ച്, എനിക്കൊരു സെപ്പറേറ്റ് ഒരു കൊച്ചു റൂം അദ്ദേഹം തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ തമ്പാക്ക് കഴിക്കുമെന്ന് എനിക്കറിയാം, നീ സിഗരറ്റ് വലിക്കുമെന്ന് എനിക്കറിയാം, നീ എന്ത് ചെയ്താലും നീ റൂമിനകത്തിരുന്ന് ചെയ്തോണം, പുറത്തിറങ്ങി ചെയ്യല്ല, എനിക്കിവിടെ ഒരു നല്ല പേരുണ്ട്, എന്റെ പേര് നീ നശിപ്പിക്കല്ലോ. ഞാൻ പറഞ്ഞ, ഒരു കുഴപ്പമില്ല, എനിക്കൊരു വിഷയവുമില്ല, എനിക്ക് സമയത്ത് ആഹാരം തന്നാൽ മതി, ഞാൻ എന്റെ കാര്യങ്ങൾ റൂമിനകത്ത് ഇരുന്ന് ചെയ്തോളാം. അങ്ങനെ ഏകദേശം ഞാനൊരു 3 മാസത്തോളം അവിടെ താമസിക്കുക. അപ്പൊ ആ സമയത്തൊക്കെ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവർ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ആരാധന നടക്കുന്നത്. കുറെ ഹിന്ദുക്കള് അവിടെ വരുന്നുണ്ട്, അവർ വന്ന് ദൈവത്തെ വലിയ ആത്മാവിലും സത്യത്തിലുമൊക്കെ ദൈവത്തെ ആരാധിക്കും, അന്യ ഭാഷയിലൊക്കെ ആരാധിക്കും. അപ്പൊ ഞാൻ ഇതൊക്കെ കുറെ കേൾക്കും. പിന്നെ അവിടെ കിടന്ന് ഞാൻ മീൻസ് അവരുടെ റൂമിനകത്ത് ഒരിക്കലും കയറിയിട്ടില്ല, ആരാധന നടക്കാം. അപ്പം പക്ഷെ ഞാൻ എന്റെ സെപ്പറേറ്റ് എന്റെ റൂമിൽ ഇരിക്കും, അവിടുത്തെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 3 മാസത്തോളം ആയപ്പോൾ തന്നെ ഞങ്ങളുടെ എന്റെ മധ്യത്തിലൊക്കെ ഞങ്ങളുടെ ഒത്തിരി ആർഗ്യുമെന്റ് ഒക്കെ നടന്നു, ജ്യേഷ്ഠനും ഞാനുമായിട്ടൊക്കെ ഒത്തിരി ആർഗ്യുമെന്റ്. പിന്നെ അവിടെ വരുന്നവരെല്ലാം വന്ന് സാക്ഷ്യം പറയും, കുറെയൊക്കെ കേൾക്കും, കുറെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ അങ്ങ് പോകും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ട് പലരും വന്ന് പല സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ യേശു ചെയ്ത കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, അങ്ങനെ പോകുമ്പോൾ ഞാനും പറഞ്ഞു, ഞങ്ങൾക്കും ദൈവങ്ങൾക്കൊന്നും കുറവില്ല, ഞങ്ങൾക്ക് മുക്കോടി ദൈവങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവീദേവന്മാരുണ്ട്, ഞങ്ങൾക്ക് ശക്തിക്ക് ഒരാളുണ്ട്, ബുദ്ധിക്ക് ഒരാളുണ്ട്, എന്തിനു വേണേലും ഞങ്ങൾക്ക് ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരെണ്ണമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ആർഗ്യുമെന്റും പല രീതിയിലും നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ഒത്തിരി ആർഗ്യുമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ദിവസം എന്റെ അതാണ് എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിങ് പോയിന്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിങ്കിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം ഒരു സൺഡേ ദിവസം ഞാനിങ്ങനെ എനിക്ക് തന്നിരിക്കുന്ന ആ കുഞ്ഞു റൂമിൽ ഞാനിങ്ങനെ കട്ടിലേക്ക് കിടന്ന് സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ട് കിടക്കുന്ന സമയം, അപ്പുറത്ത് അവർ ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കും, അവർ അന്യ ഭാഷയിൽ ദൈവത്തെ ഇങ്ങനെ അവർ ആരാധിക്കുമ്പം ഞാൻ കാണുന്ന ഒരു സംഭവം, ഒരു രൂപം എൻ്റെ 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 ദർവാജയിൽ എൻ്റെ ആ കഥകിൻ്റെ അടുക്കൽ ഒരു വലിയൊരു രൂപം, ഒരു പൈശാചികമായിട്ടുള്ള ഒരു രൂപം ഞാൻ കാണുക. എനിക്കറിയത്തില്ല ഇത് എൻ്റെ അകത്തുള്ള സംഭവം ഇളവിയതാണോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സാധനം വന്നതാണോ, രണ്ടായാലും എനിക്കറിയത്തില്ല. എന്തോ ആണെങ്കിലും ഈ സാധനത്തെ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല, നിലവിളിച്ചിട്ടില്ല. ഞാൻ ഓടി, ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഓടി ഇവരുടെ സഭയ്ക്കകത്ത് കയറി, ഇവരുടെ സഭയ്ക്കകത്ത് ഓടി ആ ഹാളിനകത്ത് കയറി. ഹാളിനകത്ത് കയറിയിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിളിച്ച ഒരു കാര്യം, ഹല്ലേലൂയ,
സ്തോത്രം. ഞാൻ ഈ രണ്ട് ശബ്ദമാണ് ഇവരിൽ നിന്ന് ആകെ പഠിച്ചത്. ഇവര് എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ഈ രണ്ട് കാര്യം. പക്ഷെ അന്ന് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ ഹല്ലേലൂയ. ഞാന് ഒരൊറ്റ വിളി ഹല്ലേലൂയ എന്നൊരു വിളിയും വിളിച്ച് അത് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ നിലവിളിക്കുക, ആ സഭയ്ക്കകത്ത് നിലവിളിക്കുകയും മാത്രവുമല്ല എന്റെ ഞാൻ കരയുക, എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക. പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നോക്കിപ്പോട്ടോ എല്ലാവരും പാസ്റ്ററും അന്ന് ഞങ്ങളുടെ ഒരു ഒരു ആത്മീയ പിതാവ് അവിടെ ഉണ്ടായിരുന്ന പോൾ പിള്ളസാർ എന്ന് പറയും, രവീന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഒരു ആത്മീയ പിതാവുണ്ട്. അദ്ദേഹം ഓടി വന്നിട്ട് തലയിൽ കൈവച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥി, എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു എനിക്കൊരു എന്തോ ഒരു എന്റെ എന്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ വിട്ടുപോയി. എനിക്കൊരു എനിക്ക് ഞാനൊരു ഒരു ഒരു എന്ത് പറയുന്നത് ഒരു കാഗസ് കെ സമാനം, ഒരു ഒരു പേപ്പറിന് തുല്യമായിട്ട് ഞാൻ അങ്ങ് മാറി. ഞാൻ എനിക്ക് തോന്നി ഞാനിങ്ങനെ ഞാനിങ്ങനെ വായുമണ്ഡലത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പം ഞാൻ അത് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ടിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അന്ന് ദേവദാസൻ പ്രസംഗിച്ച ഒരു വിഷയം, നിന്റെ പാപം രക്താംബരം പോലുള്ള പാപം പോലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ആളാണ് എൻ്റെ യേശു കർത്താവ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയായിരുന്നു. ഞാൻ അന്നുവരെയും ചിന്തിച്ചിരുന്നത് യേശു ക്രിസ്ത്യാനികളുടെ ദൈവം, അതിനപ്പുറമായിട്ട് എനിക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ല. ഞങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത് യേശു ക്രിസ്ത്യാനികളുടെ ദൈവം, അതിനപ്പുറമായിട്ടൊന്നുമില്ല. പക്ഷെ അന്നാണ് വാസ്തവമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് യേശു പാപികളെ രക്ഷിക്കുവാനാണ് ഈ ഭൂമിയിൽ വന്നത്. അതിനുശേഷം ഞാന് ഇതെല്ലാം പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ജ്യേഷ്ഠനോട് ചോദിച്ചു, ഞാൻ ചോദിച്ചേട്ടാ ഇടയുടെ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതോ മനുഷ്യനൊക്കെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമാണോ ഇത്? അതാണോ അതോ ഇതിനകത്ത് എന്തെങ്കിലും അർത്ഥം? മുനയേടാ ഞങ്ങള് ഞാൻ അദ്ദേഹം എടുത്ത് പറയണ്ട, ഈ ചന്ദ്രപ്രകാശ് എന്തുകൊണ്ടാ ഇതെല്ലാം കളഞ്ഞ് യേശുവിന്റെ പിന്നാലെ വന്നെ? ഇതിന്റെ പിന്നിൽ യാഥാർത്ഥ്യമുണ്ട്, ഇത് മാത്രമാണ് യാഥാർത്ഥ്യം. യേശുവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് രക്ഷയുള്ളൂ, യേശുവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി, ഞാൻ ബൈബിള് പഠിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. ദൈവവചനം ഇങ്ങനെ പറഞ്ഞു, വെൻ യു നോ ദ ട്രൂത്ത്, ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആ സത്യം എന്നെ സ്വതന്ത്രമാക്കി. ആ സത്യമാണ് അന്ന് ആ ഒരൊറ്റ ദിവസത്തെ എൻകൗണ്ടർ, ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആയിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച്. അന്ന് മുതൽ ആ രക്ഷി, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് മുതൽ ഞാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, ഞാന് ഒരിക്കലും എല്ലാവരും പറയും ഇവൻ തമ്പാക്കു ഉപേക്ഷിക്കണോ, കാരണം ഞങ്ങളുടെ നാട്ടിൽ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പാക്കു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. അപ്പൊ എല്ലാവരും പറയും ഈ തമ്പാക്കുവിന്റെ കാര്യം പറയും, ആ പ്രസാദിന് എല്ലാരും പറയടാ തമ്പാക്കു നിർത്താൻ പറയാൻ പറയാം, ആ പ്രസാദിന് ക്യാൻസർ വരട്ടെ, അങ്ങനെ ഞങ്ങളങ്ങ് നിർത്തിയേക്കാം പ്രസാദ്. അപ്പൊ എനിക്ക് ക്യാൻസർ വരുമ്പോഴാണ് അവരെല്ലാം നിർത്താന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അവിടെ തുടങ്ങി, ഞങ്ങളുടെ ഏരിയയില് തമ്പാക്കു തിന്നുന്നത് ആദ്യം തുടങ്ങിയത് ഞാനാണ്. അപ്പം എന്റെ ആണെങ്കിൽ ഈ ഇവിടെ വന്ന് ഇവിടെ വരെ എത്തി, ഇനി എനിക്കൊന്ന് ഇവിടെ ഒരു ഹോളായി ഇനി പുറത്തു വരും, അതുപോലുള്ള അവസ്ഥ തമ്പാക്കു തിന്നായി. അപ്പം എല്ലാവരുടെയും എല്ലാ എന്റെ ജീവിതത്തിലുള്ള എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഈ തമ്പാക്കുവിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കത്തില്ല, എനിക്ക് അങ്ങനെ ഒരു വിടുതൽ കിട്ടത്തില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല എങ്ങനെ ഞാൻ ഇപ്പോഴും ഇരുന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ദൈവം എങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അപ്പം അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു 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 എന്ത് പറയുന്നത് ഒരു എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട്, ജയിലിലെ ഒരു നിയമത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ എത്രയോ പേര് വന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും എന്നെ മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ യേശുവിന്റെ വചനം, ദൈവത്തെ ഞാൻ അറിഞ്ഞത്, യേശുവിന്റെ വചനം ഞാൻ വായിച്ചത് ആ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റി എൻ്റെ ജീവിതത്തെ. അതിനുശേഷം പിന്നെ ഒരിക്കലും ഈ പൈശാചികമായ ഒരു കാര്യത്തിൽ പോകുവാൻ ദൈവം എന്നെ അനുഭവിച്ചു. അതിന്റെ എന്റെ കഴിവൊന്നുമല്ല, എന്റെ ദൈവത്തിന്റെ കൃപ എന്റെ ദൈവത്തിന്റെ കരുണ ഒന്നു മാത്രം, അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതിനുശേഷം ഞാൻ എന്റെ ജ്യേഷ്ഠനോട് ചേർന്ന് ഒരു ഒന്നൊന്നര വർഷത്തോളം അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം പറയുകയും അദ്ദേഹത്തോട് കൂടെ നിന്ന് നല്ല എന്റെ ജ്യേഷ്ഠൻ ഒരു നല്ല സുവിശേഷകനാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ്. ഏത് മനുഷ്യനോടും യേശു കർത്താവെന്ന് വിളിച്ചു പറയുകയും യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ള എന്ന് പറയുന്ന ഒരു നല്ല സുവിശേഷകനാണ് എന്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിലൂടെ നിന്ന് സുവിശേഷ പ്രവർത്തനത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. ഞങ്ങളുടെ ഒരു ആത്മീയ പിതാവുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ രവീന്ദ്രപിള്ള, അദ്ദേഹത്തിന്റെ കൂടെ നിന്നും അനേക കാര്യങ്ങൾ പഠിച്ചു.
അതിനുശേഷം എന്റെ മനസ്സിൽ ഞാൻ അവിടെ വെച്ച് എൻ്റെ ഒരു 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 സഹോ ഒരു പാസ്റ്റർ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ത്രൂ ആയിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, ഗ്രേസ് ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ നമുക്ക് അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അവിടെ അഡ്മിഷൻ കിട്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പലരും പറഞ്ഞു. എന്നാലും എൻ്റെ ഒരു മനസ്സ് പറഞ്ഞല്ല ഒന്ന് അയക്കാം. അങ്ങനെ ഞാനും ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഗ്രേസിലോട്ട് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപ എന്ന് പറയട്ടെ, എനിക്ക് 2003 ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് അഡ്മിഷൻ കിട്ടി. ഞാൻ അങ്ങനെ 2003 മുതൽ 2006 വരെ ദൈവവചനം ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ചു. അവിടുന്ന് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. 2006 ഏപ്രിൽ 1 ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്തു. ദൈവവേലയ്ക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇറങ്ങി. അപ്പൊ ഇതിന്റെ നടുക്ക് നടന്ന ഒരു സംഭവമുണ്ട്. ഈ ബൈബിൾ കോളേജ് ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സമയത്താണ് എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ച് എന്നോട് ദൈവം സംസാരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലാണ് നിന്റെ സുവിശേഷ വേല എന്ന് ദൈവം എന്നോട് സംസാരിക്കുകയും എന്നെ വിളിക്കുകയും വേർതിരിക്കുകയും. അന്നുവരെ എന്റെ ചിന്താഗതി എന്ന് പറഞ്ഞാല് എനിക്ക് ഗ്രേസിൽ പോയി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം, അങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഗ്രേസിൽ പോയി പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ വരിക. എന്റെ ജ്യേഷ്ഠന്റെ നല്ലൊരു ടീമുണ്ട്, അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് സുവിശേഷ വേല ചെയ്യുക. പിന്നെ ഞാൻ ഒരിക്കലും നോർത്ത് ഇന്ത്യയിലോട്ട് പോകുവാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയൊക്കെ വെറുത്തായിരുന്നു. ഈ ഗുജറാത്തിൽ പോയി അവിടുന്ന് അതോട് ഞാൻ നോർത്ത് ഇന്ത്യയെ വെറുത്തു. എനിക്ക് ഒരിക്കലും ഞാൻ ഇനി നോർത്ത് ഇന്ത്യയെ പോകുന്നില്ല എന്ന് ഞാനൊരു ഒരു ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2004 എനിക്ക് ഒരു 2003-2004 ആ സമയങ്ങളിൽ എനിക്കൊരു വെക്കേഷൻ മിനിസ്ട്രിക്ക് വേണ്ടി എനിക്ക് എന്നെ രാജസ്ഥാനിലേക്ക് വിട്ടു. രാജസ്ഥാനിൽ വിടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രേസിന്റെ ആ സമയത്തുള്ള ഒരു നിയമം എന്ന് പറഞ്ഞാല് നമ്മള് വെക്കേഷൻ സമയമാണ്, ഞങ്ങൾക്ക് 3 മാസം വെക്കേഷനാണ്. ആ 3 മാസത്തെ വെക്കേഷനിൽ 1 മാസം നമ്മള് ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. നമ്മൾ പോയിട്ട് ഏതെങ്കിലും ദേവദാസന്മാരുടെ കൂടെ നിന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ സെക്കൻഡ് ഇയറിലോട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നും അന്നേരം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞെന്നാ ഇവിടെ എവിടെയെങ്കിലും നോക്കാം. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ദേവദാസനുമായിട്ട് പരിചയം ഉണ്ടായി. ഞാൻ കുറച്ച് ഹിന്ദിയൊക്കെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, പാസ്റ്റർ ദേവദാസ് ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ ഇവിടെ വരാൻ, രാജസ്ഥാനിൽ വന്ന് സുവിശേഷ വേല ഞങ്ങളുടെ കൂടെ ഒരു 3 മാസം നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാജസ്ഥാനില് ജയ്പൂരിന്റെ അവിടുന്ന് ഒരു ഉള്ളിലൊരു ഗ്രാമത്തിൽ, ഏകദേശം 30 കിലോമീറ്റർ ഉള്ളിലൊരു ഗ്രാമത്തിൽ ഞങ്ങളൊരു 4 പേര് ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് പോയി. അങ്ങനെ ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ പോവുക, ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, വൈകിട്ട് ഞങ്ങൾ പോവുക, ഈ ഡോളക്കൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടുക, ആളെ കൂട്ടുക, സുവിശേഷം പറയുക. അങ്ങനെയാണ് ഞങ്ങളുടെ ഇത്. അപ്പൊ ഞങ്ങൾക്ക് രാവിലെ പാസ്റ്റർ ആണെങ്കിൽ കുറെ ട്രാക്ക് തരും, കുറെ ബുക്കുകളൊക്കെ തരും. എന്നിട്ട് പറയും ഇതാണ് നിങ്ങളുടെ ഉപജീവന മാർഗം. എന്നിട്ട് ഇത് വിറ്റാൽ കിട്ടുന്ന പൈസയാണ് നിങ്ങൾക്ക് ഡാളും നിങ്ങൾക്ക് ആട്ടയൊക്കെ മേടിക്കാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടണം. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തരത്തില്ല. അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് പാസ്റ്ററുടെ ചർച്ച് ഞങ്ങൾക്ക് ബേസ്മെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുക. അപ്പൊ ഞങ്ങൾ 4 പേരെന്ന് പറഞ്ഞാൽ 4 പേരും 4 സ്റ്റേറ്റിൽ നിന്നുള്ളവരാ. ഞങ്ങൾ പോകുന്നു. അപ്പൊ ഞങ്ങളുടെ എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോരുത്തരാണ് പരസ്യങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പം ഓരോ ദിവസം ഞങ്ങൾ പോകും. അപ്പൊ പാസ്റ്റർ ഞങ്ങൾക്ക് ഗൈഡൻസ് തരും, ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ഏരിയയിൽ പോകണം. അപ്പൊ ഞങ്ങൾ പോകുന്നു, രാവിലെ പോകുന്നു, ഒരു പ്രെയർ വാക്ക് പോലെ പോകും, ബൈബിളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ ട്രാക്ടുകൾ കൊടുക്കും. അത് 5 രൂപയ്ക്ക് കൊടുക്കും, ചിലപ്പോൾ 2 രൂപയ്ക്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കുന്നു. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഞങ്ങളുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ അത് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടാനും ഒരു സ്ട്രീറ്റ് പ്രീച്ചിങ് ഞങ്ങൾ ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരാണ് ഓരോ ദിവസം പ്രസംഗിക്കുന്നത്. ഒരു ദിവസമായിരുന്നു എന്റെ പ്രസംഗത്തിന്റെ ദിവസമാണ്. അപ്പൊ അന്നത്തെ ദിവസം പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് നിങ്ങൾ ആരും നിങ്ങൾ ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്, അവിടെ ഒരു പ്രെയർ വാക്ക് ചെയ്താൽ മതി, നിങ്ങൾ അവിടെ സുവിശേഷം പറയണം. കാരണം അവിടെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളെ തല്ലും, അവിടെ സുവിശേഷ വിരോധികളുടെ ഏരിയ. പക്ഷെ നിങ്ങളൊരു പോവുക, ആ ഏരിയയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് വരും, ഒരു 1-2 മണിക്കൂർ ആ ദേശത്ത് നടന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങൾ ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്, ഡോളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞാൻ അവരുടെ ലീഡർ, എന്നെ ചന്ദ്രപ്രസാദ് എന്ന് എന്നെ ഷോർട്ടിലാണ് അവരെല്ലാം വിളിക്കുന്നത്, CP എന്നാണ് എന്നെ വിളിക്കുന്നത് എല്ലാവരും. അപ്പം എന്റെ അടുത്ത് ഞങ്ങളുടെ ഭയ്യ CP ഇന്ന് ഞാനാണ് പ്രസംഗിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വലിയ ഇതായിട്ട് നമ്മളെ കൊണ്ടുപോകും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞ് ഇന്ന് നിങ്ങൾ പ്രസംഗിക്കൽ പ്രയർ വാക്ക് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഞങ്ങള്
ആ ഏരിയയിൽ ഇങ്ങനെ പ്രയർ വോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ കലങ്ങിലൊക്കെ ഇരിക്കുന്ന പോലെ പിള്ളേർ കുറച്ച് ഒരു നാലഞ്ച് ചെറുപ്പക്കാർ പിള്ളേർ ഒരു കലങ്ങിലിരിക്കുക. അപ്പൊ അവന്മാർ എന്നെ കണ്ടുകൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ക്യൂ ആയ നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ അവർ ഡ്രഗ് അഡിക്സ് ഒക്കെ ആയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടാ, ആ അതിനെന്തോ ഈ ഡോളൊക്കെ ആയിട്ട്, അപ്പൊ ഞങ്ങൾ പാട്ടൊക്കെ പാടും പാട്ടൊക്കെ പഠിപ്പിക്കും കുട്ടികളെ. ആ എന്നൊരു കാര്യം ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. അപ്പം പാട്ട് പാടാൻ പറഞ്ഞ പിന്നെ നമ്മൾ പാടാതെ പോകാൻ അവർക്ക് സമ്മതിക്കത്തില്ല, പാടിയിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങള് ഓക്കെ പാടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു പാട്ട് പാടി, ഈ ഭജുപാവൻ തന്നു യേശു നാം, യേശു നാം ജയ യേശു നാം. അപ്പൊ ഞങ്ങൾ ആ പാട്ടൊക്കെ ഇങ്ങോട്ട് പാടിയപ്പം ഇവര് ആൾക്കാരൊക്കെ വിചാരിച്ച് എന്തോ അവരുടെ ഏതോ ഒരു സത്സംഗം കണ്ട് നടക്കുകയാണ് എന്നും പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ അങ്ങ് കൂടി. ഏകദേശം ഒരു 40-45 പേര് അവിടെ അങ്ങ് കൂടി. ആ 45 പേര് കൂടിയപ്പോ സത്യത്തിൽ ഈ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞ കാര്യമില്ല, ഞങ്ങളങ്ങ് മറന്നുപോയി. അന്ന് കാരണം എനിക്കായിരുന്നു പ്രസംഗം, ഈ ഒരു ഒരു പ്രസംഗം കിട്ടുവാന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അപ്പം എന്റെ പ്രസംഗ ഡേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് വളരെ ശക്തമായിട്ട് നിത്യജീവനെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ചു. വളരെ ശക്തമായിട്ട് നിത്യ യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് വളരെ മനോഹരമായിട്ട് ഞാൻ പ്രസംഗിച്ചു. പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞൊരു 15 മിനിറ്റോളം കഴിഞ്ഞ് ഞാനൊരു ഞങ്ങളൊരു ഔട്ടർ കോൾ കൊടുത്ത് കുറെ പേര് വന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പം ഈ ചെറുപ്പക്കാർ, ഞങ്ങളുടെ പാടാൻ പറഞ്ഞ ചെറുപ്പക്കാർ പിള്ളേർ, അവർ ഞങ്ങളെ വളരെ രൂക്ഷമായിട്ട് ഞങ്ങളെ നോക്കുന്നു. നോക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ കൂടെ നിന്ന ഒരു ഒരു ഭയ്യ എന്റെ അടുത്ത് പറഞ്ഞു, ഭയ്യ സി പി ഭയ്യ ക്യാക്കറേക. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് ഓടാന്ന് പറഞ്ഞു. എന്തോ ചെയ്യാനാ, അവന്മാരെ നോക്കിയപ്പോ ഞങ്ങൾ ഇവരെ അടിക്കാനുള്ള പ്ലാനാ, ഓടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓടാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ അവർ ചിരിച്ചോണ്ട് ഒരു 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 പുഞ്ചിരിയോട് ഒരു മുഷ്കുറാഹത്തോടുകൂടെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. പുഞ്ചിരിയോടുകൂടെ വന്നിട്ട് അഞ്ചനോട് ചോദിച്ചു ഒരു കാര്യമുണ്ട്, ഭയ്യ അനന്ത ജീവൻ കെ ബാരേ മേ ഹംനെ പെഹലി ബാർ സുനാ, ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനെ കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാ കേൾക്കുന്നു. ഹമേ ഓർ ബി സംജാം ഓർ സമജനാ ചാത്തേ ഓർ ബത്താം, ഞങ്ങൾ ഇനി ഞങ്ങൾ അറിയാൻ താല്പര്യപ്പെടും. സത്യം പറഞ്ഞാല് ദൈവോചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദേ ആർ തേർസ്റ്റി ആൻഡ് ഹങ്കർ ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. അവർ ദൈവോചനത്തിന് വേണ്ടി വിശപ്പും ദാഹവും ഉള്ളവരായിരുന്നു. സത്യത്തിൽ ആ ലിറ്ററലി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുക, വിശപ്പും ദാഹവുമുള്ള യൗവനക്കാർ ദൈവവചനത്തിന് വേണ്ടിയിരിക്കുന്നു. അവർ പറയാ, ഭയ്യ ഞങ്ങളോട് പറഞ്ഞതാ, ഞങ്ങളുടെ നിത്യജീവനെ കുറിച്ച് പറ, ഞങ്ങൾക്ക് ഇനിയും കേൾക്കണം. അതാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അത് ആ അവിടെ പിറ്റേ 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 ദിവസവും ഞങ്ങൾ പോയി, കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ കണ്ടിന്യൂ അവിടെ പോയി. അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. എവിടെയാണോ സുവിശേഷ വേല ചെയ്യരുതെന്ന് പാശം പേടിച്ചത്, അത് പേടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു, പക്ഷേ ദൈവം അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. ഞാൻ അന്ന് മുതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ അങ്ങ് എന്നെ എവിടത്തേക്കാ കണ്ടിരിക്കുന്നത്, നോർത്ത് ഇന്ത്യക്കാണോ അതോ നാട്ടിലോട്ടാണോ? അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ എന്നെ നീ നോർത്ത് ഇന്ത്യയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് ലാംഗ്വേജ് തരണം, നല്ല ഭാഷ എനിക്ക് തരണം. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ബാബാ ഹിന്ദിയാ, ബാബാ ഹിന്ദി ഒരു മിക്സ് ഹിന്ദിയാ. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് മിക്സ് ഹിന്ദി ഒന്നും പറയണം, എനിക്ക് താല്പര്യമില്ല. ഞാൻ പ്രസംഗിക്കുമ്പം ഞാൻ ഇവിടുത്തുകാരനാണെന്ന് തന്നെ ഇവർക്ക് തോന്നണം, അവരിൽ ഒരാളാണെന്ന് തോന്നണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാൻ ബർബറന്മാരെ വേണ്ടി ബർബറനായി തീർന്നത് പോലെ, ഞാൻ യഹൂദന്മാർക്ക് വേണ്ടി യഹൂദനായി തീർന്നത് പോലെ, ആ അതുപോലെ എനിക്കും അവരിൽ ഒരാളാവണം. അവരിൽ ഒരാളാവണമെങ്കിൽ മെയിൻ ഒന്നാമതെന്ന് പറഞ്ഞ ഭാഷയാണ്, ഭാഷയിൽ അവർ പിടിക്കും നമ്മളെ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവനിക്ക് നീ ഭാഷ തരണം. അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, നീ ഭാഷ തരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും എന്നെ ഇവിടത്തേക്ക് വേണ്ടി അങ്ങ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവം ഭാഷ നൽകി. ഞാൻ എല്ലാവരും ഗ്രേസിൽ, സത്യത്തിൽ ഞാനും ഗ്രേസിൽ പോയത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ പിക്കപ്പ് ചെയ്തത് ഞാൻ ഹിന്ദിയാണ്. ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു നല്ല ഹിന്ദി പ്രസംഗകനായിട്ടാണ് ഞാൻ അവിടുന്ന് ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം എനിക്ക് ഒത്തിരി അവസരങ്ങൾ തരും. ഞാൻ ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രേസിലോട്ട് ചെല്ലുമ്പോൾ എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഗ്രേസിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഞാൻ ആ ഗ്രേസ് ബൈബിൾ കോളേജിന്റെ ഒന്ന് രണ്ട് അനുഭവങ്ങളൂടെ ഞാൻ ഷെയർ ചെയ്യാം. കാരണം ഈ ബൈബിൾ കോളേജുകളിൽ പോകാൻ ആഗ്രഹിക്കുന്ന അനേക ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു അനുഭവം, ചിലപ്പോ ഈ അനുഭവങ്ങളൊക്കെ വളരെ ഇതാണ്. കാരണം എന്റെ ജീവിതത്തിൽ ഞാന് ബൈബിൾ കോളേജിൽ നിന്ന് ചിന്തിച്ചത് സ്വർഗദൂതന്മാരുടെ ഒരു വലിയ കൂട്ടമെന്നാ ഞാൻ എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചത്. കാരണം എനിക്കറിയത്തില്ല, ഞാന് കണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പോട് കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം സത്യസന്ധന്മാരും നീതിയുള്ളവരും നല്ല വിശുദ്ധിയും വേർപാടോടും ജീവിക്കുന്ന സ്വർഗദൂതന്മാരുടെ ഗ്രൂപ്പാണ്. സ്വർഗദൂതന്മാര് തന്നെ, അതിൽ പല സ്വർഗദൂതന്മാരും വീണുപോയവരാന്നേ ഉള്ളൂ. സ്വർഗദൂതന്മാരുടെ ഗ്രൂപ്പ് തന്നെയാണത്, പല സ്വർഗദൂതന്മാരും വീണുപോയത്. അങ്ങനെ ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ ചെല്ലുക, ചെല്ലുന്ന സമയത്ത്
അവിടെ ഈ ഈ ലീഡർഷിപ്പിലൊക്കെ ഇരിക്കുന്ന കൊച്ചു പിള്ളേരാണ്. അവർക്ക് ഈ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവര് അവരിങ്ങോട്ട് നിന്നിട്ട് ഇങ്ങനെ വിളിക്കും, ഏയ് കമിയ. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പറയുന്നില്ല തള്ളവരുളീന്നൊരു പെരുപ്പങ്ക് കയറും തലയ്ക്ക് വരെ. കാരണം നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല, കൊച്ചു പിള്ളേർ നിന്നിട്ട് നമ്മളോട്, ഞാനിങ്ങനെ ഞങ്ങളെ ഗുജറാത്തിലൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ഒന്ന് മുഖത്ത് ഗുരുത്തം പോലും നമ്മൾ സംസാരിക്കത്തില്ല, നമ്മുടെ ഒന്ന് ദൂരെ നിന്ന് ഭയ്യാ ഭായ് സാബ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരാ. ഇവിടെ കൊച്ചു പിള്ളേർ വരെ എന്നിട്ട് കമിയർ ഗോ ആൻഡ് ഡു ഇറ്റ് ദാറ്റ്, അവിടെ പോയി അത് ചെയ് ഇത് ചെയ് എന്ന് പറഞ്ഞു നമ്മളെ നമുക്ക് ഹുക്കും തരുക, നമുക്ക് പോയി ചെയ്യെന്ന് പറഞ്ഞിട്ട് ഇത് പറയുക. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒന്ന് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ദൈവവചനം പഠിക്കാൻ പോയതല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് കടിച്ച് പിടിച്ച് നിൽക്കുക. അപ്പൊ ആ സമയത്ത് എന്നെ ദൈവം പണിതെടുക്കുക, ദൈവം അങ്ങ് പണിയുക. അപ്പൊ അവന്മാരെ കൊണ്ട് എന്നെ ഇട്ടങ്ങ് മെരുക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ അവിടെ ഞങ്ങൾക്ക് പണി കിട്ടും. പണി മീൻസ് ജോലി. ഞാൻ ജോലി ചെയ്ത് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ജോലിക്ക് വേണ്ടി എടുത്തിങ്ങ 2 മണിക്കൂർ എനിക്ക് പഠിക്കണം, രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം. ആ 2 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാല് എനിക്ക് ആദ്യം കിട്ടിയത് ഈ കക്കൂസ് കഴിവുന്ന പണി. അപ്പൊ നമ്മളെ പണിയോ ദൈവത്തിന്റെ പണിയണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദൈവത്തെ തരുന്ന ജോലികളാണ് നമുക്ക്. അപ്പൊ എനിക്ക് തന്നത് കക്കൂസ് കഴിവും. ഒരു 11 കക്കൂസും 11 ബാത്റൂമും കഴിവണം, ഡെയിലി പോയി കഴിവണം. അപ്പൊ ഞാനൊരു ബക്കറ്റ് ഒക്കെ പിടിച്ച് വളരാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലി ചെയ്യുന്നതിനകത്തൊന്നും ഒരു ഇതില്ല. പിന്നെ ഇത് ആൾക്കാർ കളിയാക്കുമ്പോഴാണ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പൊ ആര് കളിയാക്കിയില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ളതാണ്. ഇങ്ങനെ എനിക്ക് ഭയങ്കര ആത്മാർത്ഥത, ഏത് ജോലി ചെയ്യാനും വളരെ ആത്മാർത്ഥത. അത് എന്നെ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം, ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഏത് ജോലിയും ചെയ്യും. ഇപ്പൊ മോഷണം ചെയ്യാൻ പോലും ആത്മാർത്ഥതയോടെ ഞങ്ങള് എല്ലാ ഗുണ്ടായിസം കാണിക്കുമ്പോഴും ഡ്രഗടി വിൽക്കുമ്പോഴും കള്ളു കച്ചവടം ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ആത്മാർത്ഥതയോടായിരുന്നു. പിശാചിന് വേണ്ടി ചെയ്തോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥതയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ കക്കൂസ് കഴിവുന്ന സമയത്ത് വളരെ ആത്മാർത്ഥതയോടെ എന്റെ മുഖം എനിക്ക് ആ അതിന്റെ ആ ഫ്ലോറിൽ കാണണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഞാന് സ്റ്റോർ റൂമിൽ പോവും, അവിടുന്ന് അത് ക്ലീൻ ചെയ്യാനുള്ള പൗഡറുകള് അതെല്ലാം കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി വളരെ നല്ല ഒരു ഇതാകും. അപ്പൊ ആ എന്റെ ഇതൊക്കെ എന്നാൽ എന്റെ സീനിയേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ ചന്ദ്രപ്രസാദ് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ബക്കറ്റും വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുക, ലീഡർമാർ ചെക്കിങ്ങിന് വരുമ്പോൾ ഈ വെള്ളം എടുത്തോട്ട് ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബക്കറ്റ് വെള്ളം കോരി ഇങ്ങനെ നിൽക്കുക, സാർമാർ അല്ലെങ്കിൽ ചെക്കിങ്ങിന് വന്നാൽ വെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് തോന്നും നീ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കള്ളപ്പണി ചെയ്യാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാന് വളരെ മനോഹരമായിട്ടെല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് ഞങ്ങളുടെ ലീഡർമാരൊക്കെ കണ്ടിട്ടോ, ലീഡർമാർക്കൊക്കെ ഭയങ്കര ഖുഷായി, അവർ ഭയങ്കര സന്തോഷമായി. അവന്മാർ പോയിട്ട് സാർമാരെടുത്ത് പറഞ്ഞു, സാറുമാര് വന്ന് കണ്ടു, അവര് കൊണ്ട് കണ്ടിട്ട് പറഞ്ഞു, വാ ചന്ദ്രപ്രസാദ് വളരെ വളരെ മനോഹരമായിട്ട് ഇതെല്ലാം ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ച എല്ലാം 1.5 മാസം കഴിയുമ്പോൾ സത്യത്തിൽ ഡ്യൂട്ടി മാറ്റും. പക്ഷെ എനിക്ക് ഓരോ 1.5 മാസം കൂടെ ഡ്യൂട്ടി, 3 മാസം, കാരണം ഞാൻ വളരെ ആത്മാർത്ഥതയോട് ചെയ്തതുകൊണ്ട് 3 മാസം എനിക്ക് കക്കൂസ് കഴിവുന്ന ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ 3 മാസം കക്കൂസ് കഴിവ് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു 6 കക്കൂസുകൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് കൂട്ടിയിട്ടിരുന്നു. ഞാൻ എന്റെ ആത്മാർത്ഥത കണ്ടിട്ടാന്ന് തോന്നുന്നു പാസ്റ്റർ ആ സാറ് പോയിട്ട് എവിടുന്നാന്ന് അറിയത്തില്ല അതിന്റെ താക്കോലൊക്കെ ചാവിയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ചന്ദ്രപ്രസാദെ ഇതും കൂടെ ഈ 6 എണ്ണവും കൂടെ നീ ഇതുപോലെ ആക്കണോന്ന് പറഞ്ഞു. അങ്ങനെ ആത്മാർത്ഥത കൊണ്ട് നമ്മളെ കൊണ്ട് ഒത്തിരി ജോലിയൊക്കെ ചെയ്തു. പക്ഷെ അതൊക്കെ എന്നെ ഒത്തിരി പണിതു. എന്റെ ജീവിതത്തെ എന്ത് പറയുന്നത്, എന്റെ ജീവിതത്തിലുള്ള സകല ഗമണ്ടാണെങ്കിലും അഹങ്കാരമാണെങ്കിലും എല്ലാത്തിനെയും തകർത്തോളം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇങ്ങനെ ബ്രഷൊക്കെ വെച്ച് ഇങ്ങനെ ഒരയ്ക്കുമ്പോൾ അതൊക്കെ തെറിച്ച് മുഖത്ത് വീഴുന്നേയും അതൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് പലപ്പോഴും. അവിടെ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 700 സ്റ്റുഡൻസ് ആയിരുന്നു. അതിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ ഇവന്മാര് വെള്ളം പോലും കക്കൂസി പോയാൽ ഒഴിക്കത്തില്ല, എന്തെങ്കിലും പണിക്കാരുണ്ടല്ലോ അവർ ഒഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ആ രീതിയിലുള്ളതാ കഴിവി വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ ഒത്തിരി ദൈവം ഉടച്ച് വാർത്ത് പണിത് നല്ല രീതി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മിനിസ്ട്രിക്ക് വേണ്ടി പോകുന്നത്. മിനിസ്ട്രി സംഭവിച്ചാൽ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഭാഷ തരണം. ഞാൻ തിരിച്ചു കടന്നു വരുമ്പം 2-ാമത്തെ വർഷം ഞാൻ ഗ്രേസിൽ വരുമ്പോൾ ദൈവം എന്നെ അവിടെ സ്കൂളുണ്ട്, ആ സ്കൂളിലെ പിള്ളേർക്ക് ബൈബിള് പഠിപ്പിക്കാനായിട്ട് അവരുടെ ടീച്ചറായിട്ട് എന്നെ മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി നോക്കണം. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് കഴിഞ്ഞ വർഷം വരെ കക്കൂസും കഴുകി നടന്ന എന്നെ, നിങ്ങൾക്കറിയാമോ ഏറ്റവും നല്ല രീതി ഹിന്ദി സംസാരിക്കുന്നവരാണ് UPയിലുള്ളവര്, ഛത്തീസ്ഗഡിലുള്ളവര്, ജാർഖണ്ഡിലുള്ളവരൊക്കെ വളരെ മനോഹരമായിട്ട് ഹിന്ദി സംസാരിക്കുന്നവരാ. ഞങ്ങളുടെ കോളേജിലെല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളവരും ഉണ്ട്. പക്ഷെ അവരുടെ മധ്യത്തിലാണ് ദൈവം എന്നെ, എനിക്ക് വലിയ ഹിന്ദിയൊന്നും, ഞാൻ ഹിന്ദിയൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ മുഷ്കിൽസേ അറിയാന്നേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ആ എന്നെ
അവിടെ പഠിപ്പിക്കാൻ, എട്ടാം ക്ലാസ്സിലെ പിള്ളേർക്ക് അവരെ പഠിപ്പിക്കാനെ കൊണ്ട്, ബൈബിള് പഠിപ്പിക്കാനെ കൊണ്ട് സർവശക്തനായ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ഞാനൊരു ടീച്ചറായിട്ട് മാറുക. അപ്പൊ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ഹിന്ദി പഠിപ്പിക്കണം എന്നുള്ളതാ കേട്ടോ, വേറെ ഒന്നുമല്ല. എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ ദൈവം അതിനു വേണ്ടിയല്ല, എനിക്ക് പ്രൊമോഷനും കിട്ടി, ആ പ്രൊമോഷന്റെ കൂടെ എന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ, എന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ദൈവം കണ്ടതുകൊണ്ട് എന്നെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യണം ദൈവത്തിന്, അതിനുവേണ്ടി എന്നെ ദൈവം എന്നെ അവിടേക്ക് വിട്ടു. അങ്ങനെ ആ രണ്ടു വർഷം നിന്നു. എന്നാൽ എന്റെ അതിനകത്ത് സംഭവിച്ച ഒരു സംഭവം, ഞാൻ സെക്കൻഡ് ഇയർ ഹിന്ദിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഹിന്ദി അങ്ങ് പഠിക്കുക, അതുകൊണ്ട് ഇംഗ്ലീഷ് എല്ലാം പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഇംഗ്ലീഷ് വേണം, ഇവനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലല്ലേ ഒരു ലീഡർഷിപ്പിലൊക്കെ ഇവന് നിൽക്കാൻ പറ്റത്തുള്ളത്. അപ്പൊ ദൈവം ഒരു കാര്യം ചെയ്തു, മൂന്നാമത്തെ വർഷം ലീഡറാക്കി, കാരണം ലീഡറിന് പിന്നെ ഇംഗ്ലീഷേ പറയാൻ പറ്റും, ഹിന്ദി സംസാരിക്കാൻ പറ്റത്തില്ല, മലയാളം സംസാരിക്കാൻ പറ്റത്തില്ല, ഗുജറാത്തി സംസാരിക്കാൻ പറ്റത്തില്ല. അവൻ മജ്ബൂറൊക്കെ അവന് ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചിട്ട്. അങ്ങനെ മൂന്നാമത്തെ വർഷം ലീഡറാക്കി. ലീഡർ എന്ന് പറഞ്ഞാൽ 14 ലീഡർമാരിലെ മെയിൻ ലീഡറായിട്ട് ദൈവം എന്നെ മാറ്റി. അത്രത്തോളം ദൈവം അവിടെ മാനിച്ചു. ഒരിക്കലും ഒരു എഡ്യൂക്കേഷനോ ഒരു രീതിയിൽ ഒന്നും ഉള്ള ഒരാളൊന്നും അല്ല, പക്ഷെ അവിടാണ് ദൈവം മാനിച്ചത് നമ്മളെ വളർത്തുമ്പോൾ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, യുനോ, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ വിത്ത് ലിറ്റിൽ തിങ് യു വിൽ റൂൾ ഓവർ മെനി തിങ്സ്. നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കാം. നമ്മളൊരു നമുക്ക് തന്നിരിക്കുന്ന നമ്മളെ ഏൽപ്പിച്ച് അത് കക്കൂസ് കഴുവാനാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം അത് കാണുന്നുണ്ട്. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് തരും. ദൈവം പറയും, ഇവനെന്താ ഞാൻ കൊടുത്ത ചെറിയ കാര്യത്തിൽ ഇവൻ വിശ്വസ്തനായതുകൊണ്ട് ഇവനെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഏൽപ്പിക്കും, ഇവനെ ഒരുപാട് കാര്യങ്ങൾ ഇവൻ ചെയ്യും, ഇവനെ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ, എന്റെ ജീവിതത്തിലെ ആ ടേണിങ് പോയിന്റ്, നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ആ സമർപ്പണം ഉണ്ടാകാൻ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ആ ദർശനം എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാനുണ്ടായ ആ സംഭവം, അങ്ങനെ ഞാൻ എന്നെ തന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ചു. ഞാൻ 2006 ഏപ്രിൽ 1st ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നു. 2006 ഏപ്രിൽ 2nd ഞാൻ ഈ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് തുക്ലക്കാബാദ്, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം, മുഹമ്മദ് ബിൻ തുക്ലക് എന്ന് പറയുന്ന രാജാവ് പണ്ട് ഭരിച്ചിരുന്ന ആ തുക്ലക് എന്ന് പറയുന്ന കോട്ട, അദ്ദേഹത്തിന്റെ തുക്ലക് കോട്ടയുടെ ഉള്ളില് ഏകദേശം 150,000 ജനം താമസിക്കുന്നുണ്ട്. അവരുടെ മധ്യയിൽ കഴിഞ്ഞ 17-18 വർഷമായിട്ട് ഞാൻ അവരുടെ മധ്യത്തില്ല. ദൈവം എന്നെ അവിടേക്കാണ് വിട്ടത്. ഞാൻ വരുമ്പോൾ എൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുമ്പോൾ, ഇപ്പം ഇപ്പോഴത്തുള്ള കാലഘട്ടത്തിൽ ആൾക്കാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എത്ര രൂപ എനിക്ക് കിട്ടും മാസം, രണ്ടാമത് അവർ ചോദിക്കുന്നത് എനിക്ക് താമസിക്കാൻ അവിടെ പാസനേജ് ഉണ്ടോ, മൂന്നാമത് അവർ ചോദിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള നല്ല സ്കൂളുകൾ അവിടെ ഉണ്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എനിക്കൊരു ദർശനം തന്ന ഈ സ്ഥലത്തെക്കുറിച്ച്, ഞാൻ ഒന്നും ചോദിച്ചില്ല ദൈവത്തോടും, വേറെ എന്നെ ആരും കൊണ്ടുപോയതുമല്ല, എന്നെ ദൈവം വിട്ട് ഞാൻ അങ്ങ് പോവുകയായിരുന്നു. അങ്ങനെ ദൈവം അങ്ങനെ ഒരു ദർശനം നൽകി. അങ്ങനെ ഞാൻ ഈ തുക്ലക്കബ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകും. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഒരു ഞാൻ 3 ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ച് എനിക്ക് ആകെ അവിടെ മണി ഓർഡർ വന്നതെന്ന് പറയുന്നത് 125 രൂപയാണ്. 3 ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ചു. കർത്താവിന്റെ കൃപയാൽ അവിടെ പൈസ ഫീസ് ഒന്നും കൊടുക്കണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് പഠിച്ച്. അതിനോടുള്ള നന്ദി എനിക്കുണ്ട്, കോളേജിനോട് വളരെ നന്ദിയുണ്ട്, അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. ആ കോളേജ്, ആ ഗ്രേസ് ബൈബിൾ കോളേജ് ആണ് ഞങ്ങളെ എന്നെ തയ്യാറ്, എന്നെ പോലെ അനേക ദൈവദാസന്മാരെ തയ്യാറി. അവരോട് നന്ദിയും, പോൾപിള്ള അങ്കിളിനോടും ഞങ്ങളുടെ പ്രിയ ആന്റിയോടും ഒക്കെ വളരെ സ്നേഹവും ബന്ധവും. അതിനുശേഷവും വർഷങ്ങളോളം, ഇപ്പൊ അവർ മരിക്കുന്ന സമയം വരെയും അവരുമായിട്ട് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഇപ്പൊ അതിന്റെ ഇൻചാർജ് ആയിരിക്കുന്ന സാറുമായിട്ടൊക്കെ വളരെ സ്നേഹബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് അവരാണ്, ആ കോളേജാണ് ഞങ്ങൾക്കൊരു ഒരു ഒരു ഡിസിപ്ലിനും നമുക്കൊരു ജീവിതത്തിന് ഒരു ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചത്, ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ ചെല്ലുന്ന, അപ്പൊ ഞാൻ ഈ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പം എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എനിക്കറിയത്തില്ല, എനിക്ക് നോർത്ത് ഇന്ത്യയിലോട്ടാണ് സുവിശേഷ വേലയ്ക്ക് പോകേണ്ടത്, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എങ്ങനെ പോകും? വളരെ വിഷമിച്ച് ഞാൻ ഇങ്ങനെ ഞാൻ എന്റെ സാറിന്റെ അടുത്ത് ചെന്നു, അതിന്റെ രജിസ്ട്രാർ ആയിട്ടിരിക്കുന്ന ജോയ്സ് സാറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജോയ്സ് സാറേ, ഞാന് ഇവിടെ ചേർന്നപ്പോ 1000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് ഞാൻ ചെയ്തു, എനിക്ക് 1000 രൂപ തിരിച്ചു വേണം, എനിക്ക് വണ്ടിക്കൂലി ഒന്നുമില്ല, എനിക്ക് പോകണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അപ്പം സാറ് പറഞ്ഞു, ചന്ദ്രപ്രസാദെ, അത് ഒരു 2-3 കഴിഞ്ഞേ തരാൻ പറ്റത്തുള്ളൂ, അതെല്ലാം ചെക്ക് ചെയ്യണം, നീ എന്തെങ്കിലും തല്ലി പൊട്ടിച്ചുണ്ടെന്നൊക്കെ നോക്കണം, അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ക്യാൻസൽ ആയി പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഞാന് അത് നിനക്ക് അയച്ചു തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, സാറേ, എന്റെ വേറെ ഒരു ഇതുമില്ല. സാറ് അന്നേരം സാറ് ഓരോ കാര്യം, എന്റെ പൈസ 1000 രൂപ ഞാൻ തന്നേക്കാം, പിന്നെ നീ വന്ന് ഉപ്പ് ഇട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാർ എനിക്ക് 1000 രൂപ തന്നു. 1000 രൂപയും മേടിച്ച് എന്റെ
ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഒരു വേറെ ഒരു അബ്രഹാം സാറുണ്ട്, എ പി അബ്രഹാം എന്ന് പറഞ്ഞ, ഞാൻ ആ സാറിന്റെ അടുക്കിലേക്ക് പോയി, സാറെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവാ, സാറ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സാറ് പ്രാർത്ഥിച്ച് സാർ ഒരു 500 രൂപ എന്റെ കയ്യിലെടുത്ത് തന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്റെ ഒന്ന് രണ്ട് സാറന്മാരുണ്ട്, അവരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു. അതിലൊരു സാറുണ്ട്, ഒരു ഇളയരാജ എന്ന് പറഞ്ഞ തമിഴ് സാറുണ്ട്, സാറിന്റെ അടുത്ത് സംസാരിച്ച് സാറ് പറഞ്ഞ് ചന്ദ്രപ്രസാദെ വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു 50 രൂപ ആ സാറും എടുത്ത് ചെയ്ത് തന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ 1550 രൂപയുമായിട്ടാണ് ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തുക്ലക്കാബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ പഠിച്ചിറങ്ങിയ 2-3 ദേവദാസന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് റൂമൊന്നുമില്ല. ഒരു ഒരു പരിചയക്കാരന്റെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ താമസിച്ചു. പിറ്റേന്ന് ഞങ്ങൾക്ക് റൂം കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ സുവിശേഷ വേല ആരംഭിക്കും. ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ എവിടുന്ന് തുടങ്ങണമെന്നൊന്നും അറിയത്തില്ല. കാരണം ജ്യേഷ്ഠന്റെ കൂടെ നിന്ന് കിട്ടിയത് ഡോർ ടു ഡോർ പോയി സുവിശേഷം പറയും. ഇപ്പൊ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോർ ടു ഡോർ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ ഞാൻ വളരെ ഇത് ചെയ്തു, കർത്താവ് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണം, ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക. ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് കുട്ടികൾ ഒരുപാട് അവിടെ ഉണ്ട്, സ്ലമ്മ, ഒരു വലിയ ചുക്കി ഏറിയ. അപ്പൊ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു സൺഡേ സ്കൂൾ നമുക്കിവിടെ ആരംഭിക്കും, ഒരു VBS ആരംഭിക്കാം, വെക്കേഷൻ ടൈം. അങ്ങനെ ഒരു VBS ഞങ്ങൾ ആരംഭിച്ചു. ഏകദേശം 300 കുട്ടികൾ ഞങ്ങളുടെ VBS വന്നു. അങ്ങനെ 300 കുട്ടികൾ, അവർക്ക് തന്നെ ഞങ്ങൾക്ക് അന്നേരം ഒന്ന് രണ്ട് പാസ്റ്റർമാരുമായിട്ട് പരിചയപ്പെട്ട് അവർ കുറെ ബുക്സ് ഒക്കെ തന്നു. ആ ബുക്സ് അവർക്ക് കൊടുത്തിട്ട് അവരിന്ന് 5 രൂപ വെച്ച് കളക്ട് ചെയ്ത് ആ പൈസ കൊണ്ട് തന്നെ അവർക്ക് ബിസ്ക്കറ്റും ആ പൈസ കൊണ്ട് തന്നെ അവർക്ക് ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ അവരെ ഞങ്ങളൊരു 10 ദിവസത്തോളം VBS വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഞങ്ങൾ നടത്തി. അതിൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളിൽ ഒരു 90% കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായി ഇവർക്ക് വേണ്ടി ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ, ഒരു ചെറിയൊരു സ്കൂൾ തുടങ്ങാം എന്ന് ഒരു മനസ്സിലുണ്ടായി. അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അവിടുന്ന് അതൊരു വലിയൊരു സ്കൂളിന്റെ ഒരു പണ്ടൊരു സ്കൂളായിരുന്നു. അപ്പൊ ആ സ്കൂള് മാഡമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, മാഡം ഇങ്ങനെ ഞങ്ങൾക്ക് അത് മൊത്തത്തിൽ തരാമോ എന്ന് ചോദിച്ചു. മാഡം പറഞ്ഞു തരാൻ ഇത്ര വാടക എന്നാവല്ലോ പറഞ്ഞു. അങ്ങനെ അവർ ആ മൊത്ത സ്കൂളും ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ട്യൂഷൻ ഒക്കെ തുടങ്ങി. ട്യൂഷനിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ സുവിശേഷ വേലയുടെ ആരംഭം. ട്യൂഷൻ പഠിപ്പിക്കും, അതിനകത്ത് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യും, ഡോർ ടു ഡോർ ഇവാഞ്ചലിസം ചെയ്യും, ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ഈ സ്കൂള് തുടങ്ങണമെന്നുള്ള ഇത് വരുന്നത്. അപ്പൊ സ്കൂള് തുടങ്ങി. ഇപ്പൊ എന്റെ ചിന്ത, ഈ 300 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ വരുമെന്ന. അങ്ങനെ ഞങ്ങൾ പല സ്കൂൾ തുടങ്ങി. ഒരാഴ്ചയായിട്ട് ഒറ്റ കുട്ടികൾ പോലും വന്നില്ല. അപ്പൊ ഞാനും ഞങ്ങളുടെ കൂടെ ദേവദാസന്മാരും കൂടെ ഞങ്ങൾ പുറത്തോട്ട് പോയി എല്ലാ വീടുകളിലും കയറി ഇങ്ങനെ പറയാൻ തുടങ്ങി, നിങ്ങൾ നാളെ തൊട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളുടെ സ്കൂളിലോട്ട് വിടും, ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ആ അവരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്കൂളിലോട്ട് വിടും, ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഭയ്യ ആ ചാസ്രിയ തോകെ നിങ്ങള് ഭയ്യ 50 രൂപ തരുമോ കൊച്ചിന്. ഞാൻ ചോദിച്ചേടാ, ഞാൻ ഫ്രീ ആയിട്ട് ആ കൊച്ചിന് പഠിപ്പിക്കുമല്ലയോ, ഞാൻ എന്തിനു പിന്നെ അവന് പൈസ കൊടുക്കണ്ടേ? അവര് പറയാ, അവൻ കൂടെ പറക്കാൻ പോയാ, അവൻ പ്ലാസ്റ്റിക് കവർ പറക്കാൻ പോയാ, അവൻ 50 രൂപ ഡെയിലി കിട്ടും. അവൻ ആ 50 രൂപ സാറ് കൊടുക്കാന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ഞാൻ സ്കൂളിലോട്ടൊക്കെ വിട്ടേക്കാം. അപ്പം പിന്നീട് അവരെയൊക്കെ ഒത്തിരി കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഞങ്ങൾ കുറെ പറഞ്ഞു കൊടുത്തു. കർത്താവിന്റെ കൃപയാൽ ഇത്രയും കാലത്തിനിടെ ഏകദേശം 10,000-2,500-3,000 കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിറക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം, ഒരു ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ കിടന്ന ആ ജനത്തിന് അവിടെ ഉള്ള ഞങ്ങളുടെ തുക്ലക്കാബാദിലെ ആ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ട ബദ്മാഷിന്റെ ഒരു ഗഡാണ്. എല്ലാ പക്ക എന്തു പറയുന്നേ ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ അവരുടെ അങ്ങനെയുള്ളവരുടെ ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ എല്ലാം കള്ളത്തരം കാണിക്കാനും ചോറിക്ക് വേണ്ടിയും പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവരൊക്കെ. അപ്പം ഒരിക്കലൊരു ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് എപ്പോഴും വരും, സാറേ എന്ന് വന്ന് കയ്യൊക്കെ തന്നിട്ട് പോകും. അപ്പം അവൻ വന്ന് കയ്യൊക്കെ തന്നിട്ട് പോകുമ്പോൾ ഞാൻ പറയും, നല്ലൊരു പയ്യൻ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു, നീ എന്തോ ചെയ്യുന്നു? ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ പിന്നെ അവനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. അവൻ പോയി. ഒരു ദിവസം അവൻ എൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു പയ്യനോട് ചോദിച്ചു, ഇവൻ എന്തോ ചെയ്യുന്നത്? സാറേ അവൻ ഏ ചോറേ സാർ, ചോറി കറുത്തേ. അവൻ പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടി എന്നാ പറഞ്ഞേ. അവൻ ചോദി രാത്രിയിൽ അവൻ മോഷ്ടിക്കാൻ പോകുന്ന അവൻ അതിന്റെ നൈറ്റ് ഡ്യൂട്ടി എന്നാ പറയുന്നേ എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള പിള്ളേരാ ഈ ജേബ് കത്ര, പോക്കറ്റ് കട്ട് ചെയ്യുന്നവര്, അങ്ങനെയുള്ള ഒത്തിരി കുട്ടികളെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പഠിപ്പിക്കാനും അവരെയൊക്കെ നല്ല രീതിയിൽ ആക്കിയെടുക്കാനും കഴിഞ്ഞ നാളുകളിൽ സർവശക്തനായ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ തുടക്കം, ആദ്യത്തെ ഞങ്ങളുടെ ചർച്ചിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഞങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തു.
ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവിടെയുള്ള ചെറുപ്പക്കാരടുത്ത് എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിക്കും, പക്ഷെ നിങ്ങളുമായിട്ട് ഒരൊറ്റ കമ്മിറ്റ്മെന്റേ ഉള്ളൂ, ഞാൻ 5 ദിവസം നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ സൺഡേയിൽ ആരാധനയ്ക്ക് വന്നു. ഇതാണ് അവരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. സൺഡേയിൽ പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പൊ ആദ്യത്തെ ഞങ്ങളുടെ പ്രാർത്ഥന, അപ്പൊ ഒരാഴ്ച ഞാൻ ഇവരെ പഠിപ്പിച്ചു, ഞാൻ നോക്കിയപ്പോണ്ടോ ആദ്യത്തെ പ്രാർത്ഥനയിൽ ഏകദേശം ഒരു 10-18 ചെറുപ്പക്കാർ അവർ വന്നിരിക്കുക. സത്യത്തിൽ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എന്തുവാണെന്നറിയാമോ, അവരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അവർ ഈ നിക്കറും ഇട്ട്, ഹാഫ് നിക്കറും ഇട്ട്, ഹാഫ് ബനിയനും ഒക്കെ ഇട്ടാ വന്നിരിക്കുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നല്ല ജിമ്മ് പിള്ളേരെല്ലാം, നല്ല തടിയന്മാര് പിള്ളേരെ. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് ജിമ്മ് നടത്തുന്നത് പോലെ തോന്നും, കാരണം അതുപോലുള്ള പിള്ളേരന്മാരെല്ലാം ഹാഫ് നിക്കറും ഒക്കെ ഇട്ട് ഹാഫ് ബനിയനും ഒക്കെ ഇട്ട് വന്ന് ചർച്ചിൽ വന്നിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ആദ്യത്തെ ദിവസം ഇത്രയും പേരെ കിട്ടും. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എഴുന്നേറ്റ് നിന്ന്, ഞാൻ കഴിഞ്ഞ് വന്നിട്ട് 3-5 മാസമായി, അന്ന് വരെയും പ്രസംഗിക്കാനാ നമ്മളെ കോളേജിൽ നിന്നൊക്കെ കിട്ടിയ എല്ലാ സാധനം കൂടി ഞാൻ വെച്ചില്ല, വളരെ ശക്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് ഞാൻ പറഞ്ഞു, യേശു അല്ലാതെ ഒരു ദൈവം ഇല്ലെന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതും ഒരുത്തൻ ചാടി എന്നെ എഴുന്നേറ്റ്. എന്നിട്ട് പറഞ്ഞു, സർ ആ റുക്കോ ഒന്ന് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അവൻ പെട്ടെന്ന് പുറത്തോട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതോടെ നമ്മുടെ തുക്ലക്കാബാദിലെ മിനിസ്ട്രി തീർന്നോ. കാരണം ഇവര് യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞ ഇവരെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല, യേശുവും ദൈവം എന്ന് പറഞ്ഞാൽ ഇവര് സഹിക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 30-30 കോടി ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ യേശുവിനെയും കൂടെ ഒരാളെ കൂടെ അവർക്ക് വെക്കുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവും ഇല്ല. പക്ഷെ യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞാൽ അത് അവരെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നി അതിനുവേണ്ടി ഇവൻ തല്ലാനങ്ങി വടിയെടുക്കാനങ്ങാണോ വന്നോ പോയതെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കുമ്പോ ഇച്ചിരി കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ കയറി വന്നു. സാർ ആ ശുരൂ കറു, ഞാൻ ചുരുക്കാവുകയാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനേ പാൻപരാഗ് തിന്നോണ്ടിരുന്നു, ഒന്ന് തുപ്പാൻ പോയതാ. അപ്പൊ ഞാൻ അത് ഇനി സാറ് അത് തീർക്കണ്ട, ഞാൻ വന്നിട്ട് പറഞ്ഞാൽ മതി, അതുകൊണ്ട് ഞാൻ നിർത്താൻ പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ കൃപയാൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏകദേശം 100-200 പേരെ സ്നാനപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അതാണ് ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഒരു നന്മ. ഇവിടെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞ 100-200 പേരെ ഈ കൈകൊണ്ട് തന്നെ സ്നാനപ്പെടുത്താൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അതും അതിൽ നല്ല ഒരു ശതമാനവും ഡൽഹിക്കാര് തന്നെ, ഡൽഹിയിലുള്ള സ്ഥാനീയരെ തന്നെയാണ് സ്നാനപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ ആ തുടക്ക സമയം സുവിശേഷ വേലയുടെ തുടക്കം, എല്ലാവരും സാമ്പത്തികം കൊണ്ട് മാത്രം സുവിശേഷ വേല ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ സാമ്പത്തികമെല്ലാം സെക്കൻഡറി ആണ്. യുനോ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സാറന്മാർ ഞങ്ങളെ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, ഇഫ് യു ഹാവ് എ യുനോ വിഷൻ ദെയർ വിൽ ബി എ പ്രൊവിഷൻ. നിനക്കൊരു ദർശനം ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊവിഷനും ഉണ്ട്, അവിടെ ദൈവം അതിന്റെ കാര്യങ്ങളെയൊക്കെ ക്രമീകരിക്കും. ആദ്യം നമുക്ക് വേണ്ടുന്നത് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഹൃദയത്തിൽ, നമുക്കൊന്ന് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടണം, അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രൊവിഷൻ അല്ല, ഇഷ്ടംപോലെ ദൈവം കൊണ്ടുവരും. ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാന് പലരും എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഞങ്ങളുടെ മിനിസ്ട്രി ഒക്കെ കണ്ടിട്ട് ചോദിക്കും, പാസ്റ്ററെ ഏത് ഓർഗനൈസേഷനാ പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യുന്നത്, പാസ്റ്ററെ ആരാ അമേരിക്കക്കാരാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അവരെയൊക്കെ ചിന്താഗതി വലിയ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്യാൻ പറ്റൂ, അവരുടെയൊക്കെ ചിന്താഗതി വലിയ അമേരിക്കക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ് എന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നതെല്ലാം ചന്ദ്രനും സോമനും ദിവാകരനും സുധാകരനും ഒക്കെയാണ്. ഇവരാരും കൊട്ടാരക്കര ചന്ത വിട്ട് എങ്ങും പോയിട്ടില്ല. ഒരു നന്മ എനിക്ക് എങ്ങും കിട്ടാൻ, എന്റെ ഒരൊറ്റ ബന്ധുക്കളും ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തൊന്നും എങ്ങുമില്ല. ഞാൻ ഒത്തിരി പേരെ പുറത്തു വിട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേരെ പുറത്തു വിട്ടിട്ടുണ്ട്, അമേരിക്കയിലും UKയിലോട്ടും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരെ വിട്ടിട്ടുണ്ട്. പക്ഷേങ്കില് ഞാൻ പോകുന്നവരെ ഒരു മനുഷ്യരും, ഞാൻ വന്നതുവരെ ഒരു മനുഷ്യരും ഇവിടെ എങ്ങുമില്ല. എനിക്കൊരു നന്മ വരാൻ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പം അമേരിക്ക എന്താ പറയുന്നത്, നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്ക നമ്മുടെ അടുത്ത് വരും, നമുക്ക് അമേരിക്ക പോകേണ്ട ആവശ്യമില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് പലരും അതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും, ഇങ്ങനെയുള്ള നന്മകളൊക്കെ ഒന്ന് ലഭിക്കാൻ വേണ്ടി ജനം കാത്തിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി അനേക വഴികള് ദൈവം തുറക്കും. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പം എന്റെ തുടക്കകാലത്തെ മിനിസ്ട്രിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാനത് ഷെയർ ചെയ്യാം. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിസിറ്റിംഗ് ആണ്. ഞങ്ങൾ സഭകളിൽ പോകും, വീടുകൾ കയറും. അപ്പൊ ഞങ്ങള് അവിടെ സ്കൂള് തുടങ്ങിക്കഴിഞ്ഞപ്പം സ്കൂളിന്റെ കുട്ടികൾ ഇവർക്ക് ഞായറാഴ്ച അവധി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ 2 ദിവസത്തേക്ക് വരത്തില്ല. പിന്നെ ഇവരെ പിന്നെ പോയി വിളിക്കണം നമ്മൾ. പിന്നെ അങ്ങനെ ഒരു ദിവസം അവധി കൊടുത്തു, 2-3 ദിവസം ഇവരെ ആരെയും കണ്ടില്ല. ഞാൻ പിന്നെ ഇവരെ തിരക്കി ഇവരെ വീടുകളിൽ ഒരു വീട്ടിലോട്ട് ചെന്നു.
അവിടെ നിന്ന് പറഞ്ഞ ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ അവർ ഭയങ്കര സന്തോഷം. ഓ മാസ്റ്റർ ജി ആഗ്യ, മാസ്റ്റർ ജി ആഗ്യ എന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷം. അവരൊക്കെ വീട്ടിൽ നമ്മൾ ചെല്ലും, ചെറിയ ചെറിയ ജുഗികളല്ലേ അവർ, അവർ ഭയങ്കര സന്തോഷം. ഞാൻ അന്നേരം ഒരു വീട്ടിലോട്ട് ചെല്ലപ്പം, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ ഒരു വരാന്തയിൽ അവരിങ്ങനെ ഇരിക്കുക. അപ്പൊ അവർ എന്നെ കണ്ടു, ഞാൻ ചോദിച്ചു മാസ്റ്റർ ജി ആ പാവോ ആവോ എന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചു. അവർ ചെറിയൊരു കസേര ഉണ്ടായിരുന്നു, അതിനകത്ത് പിടിച്ചിരുത്തി. ഞാൻ പറഞ്ഞു എന്താ കുഞ്ഞുങ്ങളെന്താ വിടാഞ്ഞേ. അയ്യോ അത് അവന്മാരെ എവിടെ പോയെന്ന് പറഞ്ഞു, രാവിലെ അവന്മാരെ വിടാണ്ട് പോയി, അവന്മാരെ കാണുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നോണ്ട് എന്റെ തോന്നില്ല, സാറി സാറ് ചായ കുടിച്ചിട്ടേ പാവും. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ചായയുടെ വേണ്ട ഇപ്പം വേണ്ട. അല്ലല്ല സാർ കുടിച്ചിട്ടേ പാവും. അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം നമ്മള് അവര് അവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നമുക്ക് നിലനിർത്തണമെങ്കിൽ ചായയൊക്കെ കുടിക്കണം. അപ്പം അവരവിടെ ആഹാരം ഉണ്ടായിക്കൊണ്ടിരുന്നവർ ആ പാത്രം എടുത്തുകൊണ്ട് മാറ്റി വെച്ചിട്ട് അവരവിടെ ഇരുന്ന ഒരു പാത്രം അവിടെ കിടക്കുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ കിടക്കുമായിരുന്നു ഒരു പാത്രം, ചായപാത്രം. ആ ചായപാത്രം എടുത്ത് അവർ അതിനകത്തോട്ട് വെച്ച് അവിടുന്ന് തന്നെ ഇച്ചിരി പാലും ഇച്ചിരി തേയിലയും വെള്ളവും എല്ലാം കൂടെ അതിനകത്ത് ഒഴിച്ചു അവർ നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് ചായ ഉണ്ടാക്കിത്തു. ഞാൻ ആ ചായ ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പം, ഞാൻ ഇങ്ങനെ കുടിക്കാനായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം, ഒരു പട്ടി ഓടി വരുന്നു. വന്നിട്ട് അവർ ആ ചായപാത്രം അവിടോട്ട് വെച്ചു. ആ പട്ടി ആ ചായപാത്രം നക്കി അങ്ങ് തുടച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ അവർ ഞാൻ ചെന്നപ്പോ അവർ എടുത്തതുപോലെ തന്നെ ക്ലീൻ ആക്കി ആ പട്ടി ഇട്ടേക്കുന്ന ആ ചായപാത്രം. അപ്പൊ എനിക്ക് തോന്നിയിടാ ആ പട്ടി എനിക്ക് അറിയാവുന്നത് ഞങ്ങളുടെ ആ ഗല്ലിയിലെ പട്ടിയാണ്, ഞങ്ങളുടെ ആ ഗ്രാമത്തിലെ ആ ആ മോളയുടെ പട്ടിയാണ്. അണങ്ങ് എന്നാ ഈ പട്ടി ഇത് നക്കുന്നതായി കുഴപ്പമില്ല, ഇത് നക്കിയിട്ട് ഇതിന്റെ മുതുകത്ത് ഏതാണ്ട് ആരാണ്ട് വെട്ടി വെട്ടിയിട്ട് അതങ്ങ് പഴുത്ത് കിടക്കുക. അപ്പൊ ഈ പാത്രത്തിലും നക്കുന്നുണ്ട്, ഈ മുതുകത്തും നക്കും, ഈ മുതുകത്തും നക്കും പാത്രത്തിലും നക്കും. ഞാൻ ഈ പട്ടിയെ നോക്കുക, ഈ ചായയും പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ അവര് പറയാലോ നിങ്ങൾ എന്തിനാ അതിനകത്തൊന്ന് നോക്കുന്നു, നിങ്ങൾ ചായ കുടിക്കാം. അപ്പൊ ഞാൻ കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 18 വർഷമായിട്ട് അവരുടെയൊക്കെ മധ്യേ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നത്, സുവിശേഷ വേല ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ദൈവം വരുത്തിയിട്ടില്ല. ഒരു സമയം ഇങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള മിക്കവാറും ആൾക്കാർക്കും മഞ്ഞപ്പിത്തവും ഉണ്ടായി. മഞ്ഞപ്പിത്തം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം ഈ ബോർവെല്ലിലെ വെള്ളമാണ്. ആ ബോർവെല്ലിലെ വെള്ളം ഈ ഓടയുടെ അവിടുത്തെ ഓടയുടെയും സിവർ ലൈനിന്റെയും ഈ വെള്ളത്തിന്റെ പൈപ്പും എല്ലാം ഒരേ ഇതിലാണ് പോകുന്നത്. സിവർ ലൈനിലൂടെ തന്നെ ഈ പൈപ്പും പോകുന്നത്. അപ്പൊ ഈ എവിടെല്ലാം പൊട്ടലുണ്ടോ ഈ മോട്ടർ അടിക്കുന്നോണ്ടെ അതിനകത്തൂടെ വെള്ളം ഈ സിവർ ലൈനിന്റെ വെള്ളം കൂടെ കയറിയിട്ട് നമ്മുടെ കുടിവെള്ളത്തിനകത്ത് വരും. അപ്പം ഇവിടുത്തെ ഒരു വെള്ളത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ വെള്ളം വെച്ചു കഴിഞ്ഞാല് 2 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ 1 ദിവസം ഒന്ന് വെച്ചാൽ മതി, പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കീട കടന്ന് ഇങ്ങനെ ഓടും. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കണം അതൊരു ഒരു പന്ന വെള്ളമാണ്. അപ്പൊ ആ സമയത്ത് MCD മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്നെല്ലാം ഇങ്ങനെ മൈക്ക് വെച്ച് വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ആരും വെള്ളം ചൂടാക്കാതെ കുടിക്കരുത് വെള്ളം. അപ്പൊ ഞങ്ങൾ ഒരു 5-6 പേര് ദേവദാസന്മാർ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടുന്ന ഒരു ചെറിയ വരുമാനമേ ഉള്ളൂ ഞങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ അതിനകത്തുനിന്നാണ് ഈ ചെറിയൊരു സിലിണ്ടർ ഉണ്ട് അവിടെ, ഒരു ഞങ്ങൾ ഒരു 3 ലിറ്റർ 4 ലിറ്റർ ഗ്യാസ് നിറയ്ക്കുന്ന ചെറിയ ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിനകത്താണ് ഞങ്ങൾ ഗ്യാസ് നിറയ്ക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു 4 ലിറ്റർ നിറച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ 1 ആഴ്ച എന്നുള്ളതാണ് അതിന്റെ അകത്ത് കണക്ക്. അപ്പൊ അതിനകത്ത് വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ 1 ആഴ്ച പറ്റത്തില്ല, പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം കമ്മിയായി പോകും വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാറില്ല, ഞങ്ങൾ വെള്ളം ചൂടാക്കില്ല, ഞങ്ങൾ വെള്ളം ചൂടാക്കാതെ തന്നെ കുടിക്കും. ആ സമയത്താണ് ഏകദേശം 46 ഡിഗ്രി 47 ഡിഗ്രി ഒക്കെ ചൂട് സമയമാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ഇവൻ വെള്ളം കിട്ടാറില്ല, കിട്ടുന്ന വെള്ളം ഈ രീതിയിലുള്ള വെള്ളമാണ്, വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾ കുളിക്കുന്നത് തന്നെ 3-4 ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് കുളിക്കുന്നത്. ഈ ചൂടത്ത് ഞങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള കൂളർ ഇല്ല, ഫാൻ ഇല്ല, ഫാൻ ആകെപ്പാടെ പറഞ്ഞാൽ എല്ലാവരും കൂടെ അതിന്റെ ചെവിട്ടിലാണ് വന്ന് കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അത് മാത്രം ഒന്ന് തൈര് കഴിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് കാക്കടിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ കീര എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കഴിക്കാൻ ഒന്നുമില്ല. അതൊക്കെ കഴിച്ചാൽ നമുക്ക് ഒത്തിരി ശാരീരികമായിട്ട് അതിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടും. എന്നാൽ ഞങ്ങൾക്ക് അതൊന്നും ഒന്നുമില്ല, കാരണം 2 രൂപയെടുക്കുക ഇല്ലെന്ന് ഞങ്ങൾക്ക്, ഇതിന്റെ 1 കിലോ 2 രൂപയേ ഉള്ളൂ, ആ 2 രൂപ എടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തില് ഞങ്ങള് ഈ ഈ ഈ വെള്ളം ചൂടാക്കാതെ കുടിക്കുന്നത്. അപ്പൊ MCD ഒന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കുടിക്കരുത്, ആരും ചൂടാക്കാതെ കുടിക്കരുത്, കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അസുഖം ഉണ്ടാവും, പീലിയ വരും, നിങ്ങളെല്ലാം മഞ്ഞപ്പിത്തം വരും, ഒരുപാട് പേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായവർ. ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥി 6 പേര് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇത് കുടിക്കും, ഈ വെള്ളം തന്നെ കുടിക്കും. ഞാൻ പറയട്ടെ, ഞാൻ കണ്ട ഒരു വലിയ അത്ഭുതം, ഈ 46, 47, 48 ഡിഗ്രി ചൂടുള്ള സമയത്തും ഞങ്ങളുടെ ശരീരത്തിൽ ഒരു ചൂടുകുരു പോലും വരും ആ സർവശക്തനായ ദൈവം സമ്മതിച്ചിട്ടില്ല. അതാണ് ഞാൻ ആ മിനിസ്ട്രിയിൽ കണ്ട ഒരു വലിയ, അതാ ദൈവത്തിന്റെ കരുതൽ ഞാൻ കണ്ടത്. ഞാൻ എപ്പോഴും പലരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ല ഈ നല്ല ഭക്ഷണം കഴിക്കണം, നമ്മുടെ ഈ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാഹചര്യമില്ല. ഇല്ലാത്ത സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അനുഗ്രഹിച്ച് അതിനകത്ത് എല്ലാ വിറ്റാമിൻസും ഇട്ട് തരുവാൻ സർവശക്തനാണ് നമ്മുടെ ദൈവം. ഞങ്ങൾക്ക് ഒരു അസുഖവും, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു 48 ഡിഗ്രിയിലൊക്കെ ഒന്നുമില്ല കഴിക്കാൻ, ആ സമയത്ത് കുളിക്കുന്നത് പോലും 1 ആഴ്ച കൂടിയിരിക്കുമ്പോഴാണ്, കാരണം വെള്ളമില്ല.
ആ സമയത്ത് നമുക്ക് ഒരു അസുഖം പോലും ഇല്ല, ഒരു ചൂടുകുറു പോലും നമ്മുടെ ശരീരത്ത് വന്നില്ലെന്ന് പറയുമ്പോൾ അതൊരു മാനുഷികമായിട്ടുള്ള ഒരു സംഭവമല്ല, അത് ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. അങ്ങനെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഒക്കെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ 2007 ഞാന് വിവാഹിതനാകുക, ഞാന് 2007 വിവാഹിതനാകുന്നു. എനിക്ക് ഞാൻ കല്യാണം കഴിച്ചത് സജിത എന്ന് പറയുന്ന മണക്കാല സെമിനാരിയുടെ ചർച്ചിലെ, അവിടുത്തെ തന്നെ ചർച്ചിലെ ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ മണക്കാല സെമിനാരിയിൽ നിന്ന് BTH ചെയ്ത് താൻ അവിടെ 5 വർഷം പഠിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു ദേവദാസി, 4 വർഷം പഠിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു ദേവദാസിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു 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 സ്നേഹിതന്റെ മാതാവ് മുഖാന്തരം അവരുമായിട്ട് പരിചയപ്പെടുകയും ആ ഭവനവുമായിട്ട് അങ്ങനെ പോയി കാണുകയും സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ദർശനങ്ങൾ ഷെയർ ചെയ്യുകയും അതിലൂടെ മനസ്സിലായി ഞങ്ങൾ സുവിശേഷ മീൻസ് അവൾക്ക് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സുവിശേഷ വേലയ്ക്കാണ് താല്പര്യം. അങ്ങനെ ഞങ്ങൾ 2007 ഞങ്ങൾ വിവാഹിതരാകുകയും അതിനുശേഷം ഇവിടെ വന്നു. പക്ഷെ അദ്ദേഹം വന്നുവരെ ചിന്തിച്ചിരുന്ന പാസ്റ്റർമാരെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ ഇവിടെ വന്ന അദ്ദേഹത്തിന് ഭയങ്കര, കാരണം അവർ കണ്ടിട്ടിരിക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞാൽ കാറിൽ വരുന്നു, അവരെ വീട്ടിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, അവരേറ്റവും മേത്തരമായത് പാസ്റ്ററിക്ക് കൊടുക്കുന്നു, അമ്മാമയ്ക്ക് കൊടുക്കുന്നു, അവർ പ്രാർത്ഥിച്ചിട്ട് മടങ്ങി പോകുന്നു, അവർക്കൊരു ചെറിയ ഒരു ചെറിയൊരു കൈമടക്ക് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനൊന്നുമില്ല, ഇവിടെ വന്നപ്പോ ഒന്നുമില്ല, നടന്നു പോകുന്നു, വിയർത്തു കുളിച്ച് ചെല്ലുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരുന്നു, അവരൊരു ഗ്ലാസ് വെള്ളം തന്നാൽ അതായി, തന്നില്ലെങ്കിലും ഒന്നുമില്ല, അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അപ്പൊ അതൊക്കെ ഒരു ആ സമയത്ത് വിവാഹം കഴിച്ചു വരുന്ന സമയത്ത് ഏകദേശം ആ സമയത്ത് എനിക്ക് തോന്നുന്നു 47, 46, 47 ഡിഗ്രി ചൂടാ. ആ സമയത്ത് ഞങ്ങൾക്ക് കറണ്ട് ഒന്നുമില്ല, ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ കറണ്ട് ഒന്നുമില്ല. റൂമെന്ന് പറയുന്ന സ്കൂളിന്റെ ഒരു റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കുടുംബമായിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ താമസിക്കും. ഒരു ദിവസം ചൂട് വന്നിട്ട് അകത്ത് കിടക്കാൻ പറ്റും, ഞങ്ങൾ ടെറസിന്റെ മേളിൽ ഇരുന്ന് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അന്ന് അദ്ദേഹം വിഷം വെച്ചിട്ട് പറഞ്ഞ് നമുക്ക് കുറച്ച് നാളത്തേക്ക് നാട്ടിലോട്ട് പോവാം, ഈ ചൂടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാല് കർത്താവിന്റെ കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെയും ഇവിടെ തന്നെ വളരെ ശക്തമായിട്ട് എന്നേക്കാൾ അധികമായിട്ട് തന്നെ എൻ്റെ കൂടെ, ഞാൻ എത്രത്തോളം കർത്താവിന് വേണ്ടിയിരിക്കുന്നു അതിലും ഒരു സ്റ്റെപ്പ് മുന്നിൽ എൻ്റെ കൂടെ നിന്ന് കൈത്താങ്ങലായിട്ട് കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവിന്റെ ദാസി സഹായിക്കുന്നു. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവം ഞങ്ങൾക്ക് 3 മക്കളെ തന്നു. മൂത്ത മകൻ അനുഗ്രഹ്, അവന് ഇപ്പം 10ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ എഴുതിയിട്ട് നിൽക്കുന്നു. 2ാമത്തെ മോള് മന്ന, അവള് ഇപ്പം അവള് 8ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ് അവള് 9ാം ക്ലാസ്സിലോട്ട് പോകുന്നു. ഇളയ മോള് മഹിമ, അവള് ഇനി അവളും 7ാം ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ 3 മക്കളെ, അനുഗ്രഹിക്കപ്പെട്ട 3 മക്കളെ, അനുഗ്രഹ്, മന്ന, മഹിമ, അങ്ങനെ 3 മക്കളെ സർവശക്തനായ ദൈവം നൽകി. അവരെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഞങ്ങളുടെ കൂടെ മോന് ഞങ്ങളുടെ ചർച്ചിലെ വർഷിപ്പിന്റെ കീബോർഡൊക്കെ വായിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. 2ാമത്തെ മോള് വർഷിപ്പ് ചെയ്യുവാൻ ഞങ്ങളുടെ കൂടെ വർഷിപ്പ് ചെയ്യുന്നു. ഇളയ മോള് ഞങ്ങളുടെ പ്രോജക്ടറും മറ്റു കാര്യങ്ങളൊക്കെ അവൾ കൺട്രോൾ ചെയ്യുന്നത് അതെല്ലാം വിടുന്നു. അങ്ങനെ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി നിൽപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങള് ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് ഞങ്ങള് നിങ്ങള് ഞങ്ങളുടെ ചർച്ച് പ്ലാന്റിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി. ഞങ്ങൾ ഗുഡ് സമരിട്ടൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് വന്ന സമയത്ത് ഞങ്ങളൊരു ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ ഗ്രേസ് ഗ്രാജുവേറ്റ് കുറച്ച് സ്റ്റുഡൻസ് കൂടി ഞങ്ങളൊരു ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് ചെയ്തു. ഞാൻ അതിന്റെ പ്രസിഡന്റായിട്ടായിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ തുടങ്ങിയ ഒരു ഗുഡ് സമരിട്ടൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ അണ്ടറിൽ ഞങ്ങൾ ചർച്ച് പ്ലാന്റിംഗ് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഞാനൊരു, എനിക്ക് ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസിനോട് വലിയ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ഒത്തിരി ആതുര സേവകളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു മനസ്സാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ അത് മുഖാന്തരമാണ് എന്റെ, എന്നാൽ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സുവിശേഷം പറയാം. അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുന്ന സുവിശേഷം പറയാനാണ്. പക്ഷേ ഞാൻ അനേക ആതുര പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് സ്കൂളുകളുണ്ട്. ഇതിപ്പം ഈ ഏപ്രിലിൽ ഞങ്ങൾ 3ാമത്തെ ഒരു സ്ലം സ്കൂൾ ഈ ഏപ്രിലിൽ ഞങ്ങൾ പുതിയത് തുടങ്ങുകയാണ്. കർത്താവിന്റെ ഹിതമായ അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. അത് 3ാമത്തെ, അത് തുടങ്ങാനുള്ള ഒരു കാരണവും കൂടെ ഞാൻ പറയാം. നിങ്ങളെല്ലാം കണ്ടു കാണും, കുറെ ഒരു 6 മാസം മുമ്പ് ബിജുവാസൻ എന്ന് പറയുന്ന ഡൽഹിയുടെ, അതായത് ഡൽഹിയുടെ ഹരിയാനയുടെ ബോർഡറിൽ ഒരു വലിയ ഒരു അറ്റാക്ക് നടന്നു. അത് വലിയതായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ്.
അത് ആക്ച്വലി അത് ഞങ്ങളുടെ ചർച്ചിലായിരുന്നു, ബിജുവാസലില് ഞങ്ങളുടെ ചർച്ചിലാണ് നടന്നത്. ഞാൻ അതായത് തുടങ്ങിയ ഒരു ആരാധന കൂട്ടായ്മയാണ്. അവിടെ നടന്ന ഒരു ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണുമ്പോൾ, ഏകദേശം ഒരു 5 പേര് മുഖംമൂടിയൊക്കെ ധരിച്ച് അവർ വന്ന് ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററെയും മറ്റ് വിശ്വാസികളെയൊക്കെ വളരെ ശക്തമായിട്ട് ഒരു വലിയ കുറുവടി കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ അതിനുശേഷം ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവിടെ ഞങ്ങൾക്ക് ആരാധന നടത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി. അവർ വന്ന് ഞങ്ങളോട് ക്ഷമ പറയുകയും എല്ലാം ചെയ്തിരുന്നു, എങ്കിലും ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വാടകയ്ക്കായതുകൊണ്ട് അവര് ഞങ്ങളുടെ ആ ഹൗസ് ഓണർ മക്കാൻ മാലിക്കിനെ പോലീസുകാർ 3 പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തി. അത് പേടിച്ചിട്ട് അദ്ദേഹം അവിടെ ഇവിടെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാടകക്കാരുണ്ടെങ്കിൽ അവരെ വാടക ചീട്ടും അവരുടെ എഗ്രിമെന്റും അവരുടെ ആധാർ ID ഒക്കെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്നൊരു നിയമമുണ്ട്. അങ്ങനെ കൊടുത്തില്ലെന്നും പറഞ്ഞ് അദ്ദേഹത്തെ 3 അവർ പിടിച്ചിരുത്തി. അതുകൊണ്ട് പേടിച്ചിട്ട് അദ്ദേഹം അത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് കാലി ചെയ്യണം. അപ്പൊ അതിനുശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി. ഞങ്ങൾക്ക് 2 മുമ്പ് ഒരു സ്ഥലം കിട്ടി, അവിടെ ഞങ്ങൾ 1 ആരാധന നടത്തി. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെയും പോലീസ് വന്നു, പറഞ്ഞു ഇവിടെ നടത്തരുത്, നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും, അവർ വരും, ഇനിയും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ആരാധന ഞങ്ങൾക്ക് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ എന്നാലും കർത്താവിന്റെ കൃപയാൽ ഈ 6 പ്രാർത്ഥന നടക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ പാസ്റ്ററുടെ വീട്ടില് 4, 5 സെക്ഷൻ ഒക്കെ ആയിട്ടാണ് പാസ്റ്റർ ആരാധന നടത്തുന്നത്. ഏകദേശം 10-150 പേര് കൂടി വരുന്ന ഒരു ആരാധന കൂട്ടായ്മയാണ് അവിടെ. അപ്പം ഇപ്പോഴും അവിടെ ഇപ്പോഴും ഏകദേശം 20 പേരോളം സ്നാനപ്പെടുവാൻ തയ്യാറായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പക്ഷേ 20 സ്നാനപ്പെടാനുണ്ട്, അവരെ സ്നാനം കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വരികയും ഒക്കെ ചെയ്തിട്ട് പോയി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അങ്ങനെ ഒരു ഒരു ആ ഒരു ദേശത്ത് സാലാപ്പൂർ ഖേഡ എന്നാണ് അതിനെ പറയുന്നത്. സാലാപ്പൂർ ഖേഡയിൽ ഞങ്ങളുടെ ആ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ നിന്നും കഴിഞ്ഞ വർഷം ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ദേവദാസൻ അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ട് അദ്ദേഹം ഏകദേശം ഒരു 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 അതിനോട് ചേർന്ന് അദ്ദേഹം ഒരു ട്യൂഷൻ സെന്റർ ആരംഭിച്ചു. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച് ഖാദിപ്പൂർ എന്ന് പറയുന്ന ഹരിയാനയിലാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ അദ്ദേഹം അവിടെ ഈ ഈ സാലാപ്പൂർ ഖേഡയിൽ ഒരു 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 ട്യൂഷൻ സെന്റർ ആരംഭിച്ചു. ഏകദേശം 200 കുട്ടികൾ തന്റെ ട്യൂഷൻ സെന്ററിൽ വരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വന്നു എന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു സ്കൂള് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തുടങ്ങിയോ, നമ്മുടെ പേരിട്ടോ, നീ തുടങ്ങിക്കോളാം പറഞ്ഞു. അപ്പൊ നല്ല പാസ്റ്റർ ഒന്ന് തുടങ്ങി തരണം, നമ്മളത് നമ്മുടെ ഗുഡ് സമരത്തിന്റെ അണ്ടർത്തിന് ഞാനത് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം, പാസ്റ്റർ ഇട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കൂടെ വലിയ വലിയ ആത്മാർത്ഥതയോട് നിന്ന് 4 ഞങ്ങളുടെ കൂടെ നിന്ന് പഠിച്ച ഒരു ദേവദാസൻ ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി. നല്ല ഞങ്ങളുടെ അടുത്ത ആ സമയത്ത് ബെസ്റ്റ് സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അന്നേരം എനിക്ക് അവന് വലിയ താല്പര്യമുള്ള ഒരു പയ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ നിനക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കാരണം അത് ചെയ്തു കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് നമ്മുടെ മിനിസ്ട്രി നിന്നു പോകത്തില്ല. ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാർത്ഥന വെക്കാം, വരും ദിവസങ്ങളിൽ നമ്മുടെ മിനിസ്ട്രി അവിടെ നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ആ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്, അത് മൊത്തത്തിൽ മാറ്റപ്പെട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല അവിടെ കർത്താവിന്റെ വേല നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ ആ സ്കൂളിന്റെ തുടക്കം. ഒരു സ്ലം സ്കൂളാണ്, ജുഗിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള. ഇപ്പൊ തന്നെ 30 കുട്ടികൾ ഓൾറെഡി ഉണ്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. കർത്താവിന്റെ ഹിതമെങ്കിലും ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ബെഞ്ചും കാര്യങ്ങളും ഒക്കെ പല സഹോദരങ്ങൾ അതിനുവേണ്ടി സ്പോൺസർ ചെയ്തു. അങ്ങനെ ഞാൻ പലരുമായിട്ട് ഷെയർ ചെയ്തു, അങ്ങനെ പലരും സ്പോൺസർ ചെയ്ത് ഞങ്ങൾ അത് കർത്താവിന്റെ ഹിതമാണെങ്കിൽ April 1 തൊട്ട് ഞങ്ങളുടെ ആ പുതിയ അക്കാഡമിക് ഇയർ അവിടെ ഒരു സ്കൂൾ തുടങ്ങും. കാരണം അവിടെ അപ്പൊ അവിടെ പ്രാർത്ഥന, സ്കൂളാകുമ്പോൾ പെട്ടെന്ന് ആരും കയറി അറ്റാക്ക് ചെയ്യത്തില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ ദൈവസന്നിധി എല്ലാം ദൈവത്തിന്റെ ഹിതം പോലെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അവര് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, മേ അപ്ന കലീഷ്യ മണാവും കഥോലോ കിപ്പാട്ട കുസ്മേ പ്രബലനീയുങ്കെ, ഞാൻ എന്റെ സഭയെ പണിയും, ആ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സഭ ദൈവത്തിന്റെയാണ്, ദൈവം അത് പണിയും, അതിനെ ആർക്കും ജയിക്കുവാൻ കഴിയത്തില്ല, ഞാൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ലം സ്കൂളുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി ഈ തയ്യൽ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അനേക സ്ത്രീകളെ ഞങ്ങളുടെ ഇവിടുത്തെ ഈ ജുഗിയിലുള്ള സ്ലമ്മിലുള്ള സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാരും പിള്ളേരും ഒക്കെ വഴിതെറ്റിപ്പോന്ന ഇതാണ്. അവർക്ക് ഒരു ഉപജീവന മാർഗമില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു നേർവഴിയൊന്നും നടത്തുവാൻ ആരുമില്ല. അപ്പം അവർ പണ്ട് കണ്ടുവന്നതൊക്കെ തന്നെ അവർ ഫോളോ ചെയ്യുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഒരു 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 ടൈലറിങ് സെന്ററുകൾ പല സ്ഥലങ്ങളിൽ, ഒരിക്കല് എന്റെ ജ്യേഷ്ഠനും അവിടുന്ന് ഒരു ഒരു ടീം നോർത്ത് ഇന്ത്യൻ മിഷൻ വർക്കിന് വേണ്ടി വന്നു. അവർ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലാൽകുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ വന്നു. അവർക്ക് ആ സ്ഥലമൊക്കെ കണ്ട് വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികളുടെ വീട്ടിലൊക്കെ പോയപ്പോൾ അവർക്ക് വലിയ താല്പര്യം തോന്നി. അവരുടെ കൂട്ടത്തിൽ ഒരു സാർ ഉണ്ടായിരുന്നു, സാർ അർജുനൻകുട്ടി സാറിന്. വളരെ അവരെ കണ്ടപ്പോൾ വലിയ ആത്മഭാരം ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, പാസ്റ്ററെ
ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു സാറേ, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗത്തിന്റെ ഒരു തൊഴിൽ അവരെ പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. അവർ എന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു ഒരു അവർക്ക് വേണ്ടി ഒരു തയ്യൽ സ്കൂൾ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അനേകം അവരെ പഠിപ്പിക്കാം. അത് കഴിയുമ്പോൾ അവർ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഒരു മിഷനും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അനേകരെ അവർക്ക് അവർക്ക് സ്വയമായിട്ട് ഒരു സ്വയം തൊഴിലായി അവർക്ക് സാമ്പത്തികമായി ദൈവവചനം അവരോട് ഷെയർ ചെയ്യാം, അവരെ വിശ്വാസത്തിൽ വരും, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യും. സാറ് പറഞ്ഞു എന്നാ പാസ്റ്റർ ഒന്നും പെട്ടെന്ന് തന്നെ ഒന്ന് ക്രമീകരിച്ചു ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരാം. അങ്ങനെ ഞങ്ങൾ ഒരു 5 മിഷൻ ഇട്ട് ഒരു ഒരു പുതിയ ഒരു സെന്റർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠനോ ഒരു ടീം വന്നപ്പോഴാണ് അന്ന് ഞങ്ങൾ ആരംഭിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് 3 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ തയ്യലിന്റെ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അനേ ഒരു സ്ഥലത്ത് 70 സഹോദരിമാരാണ്, ഓരോ മണിക്കൂറാണ് അവരുടെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ് അങ്ങനെ നടക്കുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ സെന്ററുകൾ നടക്കുന്നു, 2-3 സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടറിന്റെ സെന്ററുകൾ നടക്കുന്നു. അതുപോലെ തന്നെ വിധവമാരെ ഞങ്ങളുടെ സഭകളിൽ തന്നെ ഏകദേശം 10-20 വിധവമാരുണ്ട്, അവരെ ഞങ്ങൾ സഹായിക്കാനായിട്ടൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് എല്ലാ മാസവും 12,000 രൂപയുടെ റേഷൻ എല്ലാവർക്കും എല്ലാ മാസവും കണ്ടിന്യൂ ആയിട്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി സോഷ്യൽ വർക്കുകളും ഒത്തിരി യൂത്തിന്റെ പ്രോഗ്രാംസുകളും ഒത്തിരി കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങള് ഈ ഇതിനകത്ത് കൂടുതലും ഞങ്ങൾ ഈ ചെയ്തതെല്ലാം ഈ പ്രതികൂലത്തിന്റെ സമയങ്ങളിലും എതിർപ്പിന്റെ സമയങ്ങളിലും ഒക്കെയാണ് കൂടുതൽ. അപ്പോൾ തന്നെ ഒരു 10-25 സഭകൾ ഈ ഇതിനോട് ചേർന്ന് ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം പൈനിയർ വർക്ക്, എല്ലാം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ മാത്രം സ്റ്റാർട്ട് ചെയ്ത് ഒരു 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 മനുഷ്യനും പണിതന്റെ അടിസ്ഥാനത്തിന്റെ മേളിലല്ല പണിതത്. എല്ലാം ഞങ്ങൾ പോയി ആരംഭിച്ച കൂട്ടായ്മകളാണ്, 25 കൂട്ടായ്മകൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഡൽഹി എൻ സി ആർ എന്ന് പറയുമ്പോൾ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, അതായത് ഈ ഡൽഹിയെ ഒന്ന് വികസിപ്പിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ. അപ്പൊ അതിനോട് ചേർന്ന് കിടക്കുന്ന യു പിയുടെ ചില ഭാഗങ്ങൾ, ഹരിയാനയുടെ ചില ഭാഗങ്ങൾ, രാജസ്ഥാനിന്റെ ചില ഭാഗങ്ങൾ എല്ലാം ഇതിനോട് ഭാഗമായിരിക്കും. അപ്പൊ ആ സ്ഥലങ്ങളിലെല്ലാം ഇതിനോട് ചേർന്നുള്ള, ഡൽഹിയോട് ചേർന്നുള്ള ഞങ്ങൾക്ക് പോയി കണ്ട് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഏരിയകൾ ഒരു 100 സഭ ഈ വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമാണ്. നിങ്ങൾ അതിന് ഓർത്ത് പ്രത്യേകാല് പ്രാർത്ഥിക്കുക. ഇതാണ് ഞങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന വിഷയം. എന്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ മൊത്തവും എല്ലാ ഗ്രാമങ്ങളിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു കൂട്ടായ്മയെങ്കിലും ഗുഡ് സമരിട്ടേൻ്റെ ഉണ്ടായിരിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ഞാൻ വേറെ പ്രത്യേകിച്ച് ഞാൻ വേറെയുള്ള മറ്റുള്ള ഒരു കാര്യങ്ങൾ, പണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലും പല ഓർഗനൈസേഷന്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഞാനിപ്പോഴും ഞാനിവിടെ ഞങ്ങളുടെ ഡൽഹി നടക്കുന്ന 2 പാസ്റ്റേഴ്സ്, ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ ട്രഷറാറും ഞങ്ങളുടെ നാഷണൽ പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിന്റെ സെക്രട്ടറിയുമാണ്. രഹബോത്ത് പാസ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡൽഹിയിലെ ഒരു വലിയ കൂട്ടായ്മയാണ്, അതിന്റെ ട്രഷറാറാണ്. അങ്ങനെ ഒത്തിരി ഇവിടെയുള്ള ഒരുപാട് ഇതിന്റെ അതിന്റെ സ്ഥാനങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിലൊന്നും ഒന്നിനും കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നില്ല. ഈ ദിവസങ്ങളിൽ കൂടുതലും ഞാൻ മിനിസ്ട്രി ഫോക്കസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന കാഴ്ച, നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം സമയം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ദൈവനാമം, നമ്മൾക്ക് കൂട്ടായ്മകളും ഒക്കെ നമ്മുടെ സഭകളിലും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങ് പോകാറ്. കാരണം പോകാനുള്ള സമയം നമുക്ക് ലഭിക്കാറില്ല. നമ്മുടെ വിശ്വാസികളുടെ അടുത്ത് പോകാനും അവരെ ഒന്ന് എൻകറേജ് ചെയ്യാനും അവരെ ഒന്ന് കരുതാനും ഒക്കെ നമുക്ക് സമയം തികയുന്നില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. എല്ലാവരും ചിലർ പറയുന്നത് CP പാസ്റ്റർ ഒത്തിരി പൈസയൊക്കെ ആയി, അല്ലെങ്കിൽ ചിലർ പറയും CP പാസ്റ്റർ വലിയ പുള്ളി വലിയ വലിയ ആളായി കഴിഞ്ഞു അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടൊന്നും അല്ല, നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, എന്റെ അടുത്ത് കർത്താവ് ചോദിക്കത്തില്ല നീ എന്താണ് ആ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പോവാഞ്ഞെന്നുള്ളത് എന്റെ അടുത്ത് ദൈവം ചോദിക്കത്തില്ല. പക്ഷെ എന്റെ അടുത്ത് ദൈവം ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിനക്കൊരു സ്ഥലം ഏൽപ്പിച്ചായിരുന്നു, നീ അവിടെ ഞാൻ പറഞ്ഞ പണിയൊക്കെ ചെയ്തു കൊടുക്കും. ആ പണി ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർത്താവ് പറയണം ഞാൻ അതിനല്ലേ നിന്നെ വിട്ട്, നീ അവിടെ പോയിട്ട് നീ നിന്റേതായ രീതി കുറെ കാര്യങ്ങളും ചെയ്ത് അവിടെ ഓടി ഇവിടെ ഓടി പിള്ളാരെയും വളർത്തി പഠിപ്പിച്ച് അവരെയും വലിയ വലിയ ആൾക്കാരാക്കി വിട്ടല്ലാതെ നീ എന്തെങ്കിലും ചെയ്തോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാ എനിക്ക് കർത്താവിന്റെ മുന്നിൽ ലജ്ജിക്കാതെ നിൽക്കണം. ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നു എന്നല്ല, എന്തെങ്കിലും രാജ്യം നമ്മൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് ഉണ്ടാകണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പലരും റിസൾട്ട് വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എന്നെ ഒരു സ്ഥലത്ത് ദൈവം അയച്ചാൽ എന്നെ ചുമ്മാതെ അയക്കത്തില്ല. അവിടെ അയക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ആ അത്
അതിന്റെ കാരണം ദൈവം എന്നോട് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ഇതാണ് എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം. ഞങ്ങള് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഇപ്പം ഞങ്ങൾക്ക് പ്രസന്റിൽ ഇത്രത്തോളം സഭകളുണ്ട്. അപ്പോൾ തന്നെ അനേക സഭകൾ ഞങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, ഞങ്ങളടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ ഡൽഹി NCR മാത്രം. കാരണം എനിക്ക് പോയി എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സ്ഥലം, ഞങ്ങളുടെ കഴിഞ്ഞ 10-16 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾക്കൊരു സ്ഥലം ഈ ഡൽഹിയിൽ ദൈവം നൽകി. 2 വർഷം മുമ്പ് ഒരു സ്ഥലം, നല്ലൊരു സ്ഥലം, കണ്ണായ സ്ഥലത്ത് ദൈവം ഞങ്ങൾക്ക് നൽകി. അത് ഓർഗനൈസേഷന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അതുകൂടാതെ തന്നെ അവിടെ ഞങ്ങൾക്ക് ഇനി പണിയണം, അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കണം. അപ്പൊ ഞങ്ങൾ അവിടെ പണി നടത്തി ഏകദേശം 100 പാസ്റ്റർമാരെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഡൽഹി NCR ഒരു 100 ചർച്ചുകളും അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യാനും അവർക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടുകൾ അവരിലേക്ക് കൊടുക്കാനൊക്കെ ഉള്ള ഒരു കാര്യത്തിലാണ് ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം തന്നെ അതിന്റെ അടിസ്ഥാനം ഇടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിൽ വരുവാനും പ്രത്യേക ഡൽഹി UP ഹരിയാന ഈ പ്രദേശങ്ങളിൽ വരുവാനും സുവിശേഷ വേലകളൊക്കെ കാണുവാനും അതിനകത്ത് ഭാഗവാക്കാകുവാനും ആരെങ്കിലും ഒക്കെ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ You all are most welcome. നിങ്ങൾക്ക് വരാം, ഞങ്ങളുടെ കൂടെ താമസിക്കാം, നിങ്ങൾക്ക് ഫീൽഡുകളിലേക്ക് പോകാം, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട്, സുവിശേഷം പറയാനാണോ താല്പര്യം, അങ്ങനെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഈ കാലഘട്ടത്തിൽ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനൊരു അല്പം തടസ്സമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് സ്വാധീനമുള്ള ചില മേഖലകൾ അവിടെ നമുക്ക് പോകാം, അവിടെ നമുക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രത്യേകാല ഈ സമയം ഡാനിയൽ ജോൺ പാസ്റ്റർക്കുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ അരോമ TV ചാനലിനോട് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകി ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രത്യേകാലം മലയാളത്തിൽ പറയുന്നത്. ഞാൻ ഞങ്ങളുടെ സഭകളെല്ലാം ഹിന്ദി സഭകളാണ്, ഹിന്ദിയിലാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കഥാവിന്റെ ഞാൻ ദൈവത്തിന് നന്ദി പറയട്ടെ. മലയാള ഭാഷയെ കുഴപ്പമില്ലായിരുന്നെന്ന് വിശ്വസിക്കുന്നു, മലയാള ഭാഷയൊക്കെ കുഴപ്പമില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഭാഷ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ ചെറിയ മലയാള ഭാഷയേ ഉള്ളൂ. അതിനുശേഷം കഥാവിന്റെ കൃപയാൽ നമ്മള് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയും മറ്റു ഭാഷകളും ഒക്കെ ഉപയോഗിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കും. പ്രൈസ് ദ ലോർഡ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നാടുവിട്ട ഒരു അനുഭവം. ആ സമയത്ത് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഗുജറാത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ആ മുടിയനായ പുത്രൻ പോയി അവനുണ്ടായിരുന്നതൊക്കെയും അവന് ചിലവ് ചെയ്ത് അവസാനം അവന് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവനായി, കൈവിടപ്പെട്ടവനായി, എല്ലാവരാലും ഒറ്റപ്പെട്ടവനായി ഇരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ചില തീരുമാനങ്ങൾ, ചിന്തകൾ കടന്നു വന്ന് അവനത് തിരുത്തുവാൻ വേണ്ടി അവൻ്റെ ഭവനത്തിലേക്ക്, അവൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള ആഗ്രഹം അവനവൻ്റെ ഹൃദയത്തിലെടുത്തു. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവൻ എടുത്ത തീരുമാനപ്രകാരം അവൻ്റെ ഭവനത്തിലേക്ക്, അപ്പൻ്റെ അടുക്കലേക്ക് വരുന്നു. വീണ്ടും ആ ഭവനത്തിൽ വന്ന് അവൻ പഴയതിനേക്കാളേറെ സന്തോഷകരമായ ചില അനുഭവങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അതേ തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ ചന്ദ്രപ്രസാദ് അവറുകള് വളരെ ചെറുപ്പത്തിൽ തന്നെ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് വരുവാനും, കേരളത്തിന് വെളിയിൽ വന്നിട്ട് ഭയങ്കരമായ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായി ലോകപ്രകാരം ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, സ്വന്തം സഹോദരന്റെ
വിവാഹമാണെന്ന് പോലും അറിയാതെ നാട്ടിലേക്ക് പോകുവാൻ ഇടയായിത്തോന്നി. എന്നാൽ പോകുന്ന വഴിക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്ത് പോകുന്നതെങ്കിലും അപ്പോഴത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോൾ ട്രെയിനിലല്ല കിടക്കുന്നത്, ഗോവയുടെ ഒരു കാട്ടിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ കയ്യിലൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്ത ശൂന്യമായ കരങ്ങളുമായി വീണ്ടും അടുത്ത ഒരു മദ്യപാനിയുമായിട്ട് കൂട്ടുപിടിക്കുന്നു. പിന്നത്തേതിലെ നാട്ടിൽ പോകുന്ന ആ ഒരു രംഗമാണ് അവിടെ കാണാൻ കഴിയും. നാട്ടിൽ ചെല്ലുന്നു, പിന്നീട് ആ മുടിയനായ പുത്രൻ ഭവനത്തിൽ മടങ്ങി വരുന്നത് പോലെയുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുകയാണ്. ആ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടായിരുന്നിട്ടും ആ പ്രാർത്ഥനയിലും ആത്മീയ കൂട്ടായ്മയിലും സന്തോഷിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന ആ ഒരവസ്ഥ. എന്നാൽ സാവകാശം ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായതുകൊണ്ട് ദൈവം കൈവിട്ടില്ല. ദൈവം കൈവിടാതെ അകത്ത് ചേർത്ത് നിർത്തി ദൈവം മുന്നോട്ട് കൊണ്ടുപോകുവാൻ്റെ കൊണ്ണൊടിയായി തീർന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അവിടെ നിന്ന് ശരിയായ ഒരു രീതിയിലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ മറുവശം കൂടി പറഞ്ഞു, ദീർഘനാളുകളായി കർത്താവിൻ്റെ ദാസൻ ചന്ദ്രപ്രസാദിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന അമ്മമാര്, സഹോദരങ്ങള്, ദൈവമക്കള് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുനീരിനൊരു മറുപടി എന്ന വണ്ണം, അവരുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ദൈവം ഇടപെടുവാൻ തുടങ്ങി. ദൈവീ ഇടപെടലുകൾ ആരംഭിക്കുന്നു ജീവിതത്തിൽ. ദൈവീ ഇടപെടലുകൾ ആരംഭിച്ചപ്പോൾ സറണ്ടർ ചെയ്തു, ദൈവത്തിൻ്റെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. പിന്നത്തേതിൽ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനും ഒരു ദൈവവേദനയായി തീരുവാനും ദൈവവചനം പഠിക്കുവാൻ വടക്കേ ഇന്ത്യയിൽ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോകുവാനും ഒക്കെ ഇടയായി തീർന്ന ആ സാഹചര്യം. അവിടെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. അതെല്ലാം നന്മയ്ക്കായി തീർന്നു. പിന്നത്തേതിൽ ഇനി എനിക്ക് വടക്കേ ഇന്ത്യയിലേക്ക് പോകണ്ട എന്നാണ് ഒരു ഘട്ടത്തിൽ ആഗ്രഹിച്ചതെങ്കിൽ, കാരണം ആ പഴയ കാല ഓർമ്മകളാണ് നമ്മെ അതിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇടയായി തീർന്നതെങ്കിലും, പിന്നത്തേതിൽ നശിച്ചു പോകുന്നതായ ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരം വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആ അനുഭവത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ഇന്ന് ആമേൻ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും പാപത്തിനും അടിമയായിരുന്ന ഒരുപാട് പേരെ അതിൽ നിന്ന് ഈ നല്ല അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മനുഷ്യനായി ദൈവം തീർക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുക, പല കുഞ്ഞുങ്ങളും പല പ്രിയപ്പെട്ടവരും ഇന്ന് ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും പലരും ചിന്തിക്കുന്ന പോലെ തീർന്നു, ഇനി അവനെ കൊണ്ട് ഒരു പ്രതീക്ഷയുമില്ല, എല്ലാം കഴിഞ്ഞു, ഇനി അവന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. മദ്യപാനികളാണേലും അല്ലെ അവരുടെ പാരൻസ് ആണേലും സഹോദരങ്ങളാണേലും ഇനി അവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുൻപിലുള്ളത്. പക്ഷേ വാത്സല്യ കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അന്ന് ആവശ്യത്തിന് പണം ഉണ്ടാക്കിയ പണം എങ്ങനെ ചിലവഴിക്കണമെന്നറിയാതെ മുഴുവനും അടിയും പിടിയും വഴക്കും മദ്യപാനവും ലഹരിയുമായിട്ട് ജീവിച്ച ധൂർത്ത പുത്രനെ പോലെ ജീവിച്ചു എങ്കിൽ, മറുവശത്ത് കണ്ണുനീരോടെ കരയുന്ന ആ ഒരു മകന്റെ മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവര് എവിടെ പോയാലും ആരോടും പ്രാർത്ഥിക്കണം 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 എന്ന് പറയുന്നതായ ആ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും മറുപടി എന്ന വണ്ണമാണ് കർത്താവിൻ്റെ ദാസൻ ചന്ദ്ര പ്രസാദ് ഇന്ന് ഈ നിലയിലായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണുനീർ മറികടക്കാത്ത ഒരു കർത്താവ്. കണ്ണുനീർ തൂകുമ്പോൾ ആ കണ്ണുനീർ കണ്ട് ആമേൻ അതിന് മറുപടിയും വിടുതലും തരുന്ന ഒരു കർത്താവ് ഇന്ന് ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ, അല്ലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് കർത്താവിൻദാസൻ ചന്ദ്രപ്രസാദ്. ഇന്ന് ഡൽഹിയിലെ തുക്ലക്കബാദില് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും മോഷണത്തിനും പിടിച്ചുപറിക്കും അസാൻമാർഗീയമായ ജീവിതത്തിൽ നയിക്കുന്ന അനേക പ്രിയപ്പെട്ടവരോട് സുവിശേഷം പറയുക, അനേകരെ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ, അനേകരെ
കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനത്തിലേക്ക് നയിക്കുവാൻ, ആത്മീയ കൂട്ടായ്മയിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അവരുടെ അത്യാവശ്യ സംരക്ഷണയ്ക്കുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ, ആതുര സേവനങ്ങൾ ചെയ്യുവാൻ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകുവാൻ കർത്താവിൻ്റെ ദാസനെയും ഒരു ടീമായിട്ട് ദൈവം ഉപയോഗിക്കുവാനിടയായിത്തോ. ഞങ്ങളെ കേൾക്കുന്ന മഞ്ഞ പ്രേക്ഷകരെ, പ്രതീക്ഷ തീർന്നു, ഇനി ഒരു പ്രതീക്ഷയുമില്ല, എല്ലാം കഴിഞ്ഞു എന്ന ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിന്നാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതാണ് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഈ സാക്ഷ്യം. നിങ്ങളെയും ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഏതവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിരുന്നാലും അവിടെ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പക്ഷേ ദൈവം രക്ഷിക്കണമെങ്കിൽ ഒരു ഒരു വശത്ത് നമ്മുടെ സമർപ്പണവും താല്പര്യവും അതിന് ആമേൻ ആവശ്യമാണ്. അതുപോലെ കണ്ണുനീര് പ്രാർത്ഥനയും അതിന് ആവശ്യമാണ്. ആകയാൽ നിങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, നിങ്ങളുടെ കണ്ണുനീര് കുറഞ്ഞു പോകരുത്. പ്രാർത്ഥിക്കൂ, തുടർന്നും പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വിടുവിക്കുന്ന, ഇറങ്ങി വരുന്ന അത്യുന്നതനായ ഒരു ദൈവം നിങ്ങളുടെ പ്രശ്നത്തിനും പരിഹാരം തരുവാൻ സർവശക്തനാണെന്ന് വിശ്വസിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കായി പറഞ്ഞിട്ടുള്ള ഒരുപാട് മാതാപിതാക്കൾ, ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലഹരിക്കടിമയാണ്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കും. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ മദ്യപാനവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും അസാൻമാർഗികമായ ജീവിതവും അല്ല ഒരു ജീവിതമെന്ന് തിരിച്ചറിയോ? നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയും. മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ ദാസൻ തുടർന്നു വന്നതായ ആ ഒരു ജീവിതമാണ് അദ്ദേഹം തുടർന്നതെങ്കിൽ ഇന്നൊരു പക്ഷെങ്കിൽ ഈ അനുഭവത്തിൽ ഉണ്ടായിരിക്കുമെന്നോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമെന്നോ പോലും പറയാൻ കഴിയത്തില്ല. ഒന്നുകിൽ ജയിലിലാകുമായിരിക്കും, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈക്കിരയാകുമായിരിക്കും. ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ, ആ മാറ്റമില്ലാത്ത ക്രൂശിലെ സ്നേഹത്താൽ ഇന്ന് അനേകർക്ക് ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ദൈവമനുഷ്യനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിൻ്റെ ദാസനെ ദൈവശക്തമായി സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ, ആമേൻ, അനേക പ്രിയപ്പെട്ടവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരും ആമെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമകളായിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിദാസൻ പാസ്റ്റർ ചന്ദ്രപ്രസാദ് ആമേന് ഒരു നിമിഷം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, എന്റെ വചനം പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായും, എല്ലാ നന്മകൾക്കായും, എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. പിതാവേ, പ്രതിയാല് കർത്താവേ ഈ സമയം കർത്താവേ അരോമ ടിവിയിലൂടെ കർത്താവേ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്പാ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം, എൻ്റെ മാതാവിൻ്റെയും എൻ്റെ സഹോദരൻ്റെയും പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്ത ദൈവം, ഇന്ന് പകൽക്കാലം കർത്താവേ ആരെങ്കിലും കർത്താവേ അപ്പാ തൻ്റെ തലമുറയെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുവെങ്കിൽ, തൻ്റെ കർത്താവേ കുടുംബത്തിലുള്ളവരെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുവെങ്കിൽ, തമ്പുരാൻ
ഞാനെ പ്രാർത്ഥിക്കുന്നു, തമ്പുരാന്റെ വലിയ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമേ കർത്താവേ. അവരുടെ പ്രാർത്ഥന കേട്ട് സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. അങ്ങയാൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നോ ദാഥ, അങ്ങയാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല പിതാവേ. അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്ന് കേട്ട ഈ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി തീരണമേ അപ്പാ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ അവരെ വിടുവിക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് പിന്നെയും ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ ഇതിലുള്ള എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രതിയാല് കർത്താവേ. ഡാനിയൽ ജോൺ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാസനെയും അങ്ങയുടെ ദാസനിലൂടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിയാല് അരോമ ടിവിക്ക് ആദ്യത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കണം, ബ്ലസ് ചെയ്യണം. കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി കർത്താവേ ഇതിലുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവേ ഈ ചാനലിന്റെ കർത്താവേ എല്ലാ നേതൃത്വം നൽകുന്ന ദൈവദാസന്മാരെ ദൈവദാസിമാരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആത്മീകവും ഭൗമികവും ശാരീരിക അനുഗ്രഹങ്ങളാലും ദൈവം നിറച്ചാട്ടെ. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. കർത്താവിന്ദാസൻ പാസ്റ്റർ ചന്ദ്രപ്രസാദ് അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിക്കുന്നു. കർത്താവിന്ദാസനോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.